സമയത്തേക്ക് നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കാം. നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അത് സ്വിച്ച് ഓഫ് ചെയ്യുകയൊന്നും വേണ്ട. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അത് സംസാരിക്കാതെയും ഇരിക്കണ്ട. ഇടയ്ക്കൊന്ന് ഹാളിൽ നിന്ന് പുറത്തേക്ക് പോകണമെന്ന് തോന്നുകയാണെങ്കിൽ ഇയാൾക്ക് എന്തെങ്കിലും തോന്നുമെന്ന് വിചാരിച്ച് ഹാളിൽ നിന്ന് പുറത്തേക്ക് പോകാതെയും ഇരിക്കണ്ട. വളരെ നിഷേധി നമുക്ക് ഇരുന്ന് ഇന്ന് ആചാരത്തെ വിളിച്ചും നാളെ രാവിലെ ജീവിത സന്ദേശങ്ങളെ കുറിച്ചും രണ്ട് വിഷയങ്ങൾ നമുക്കൊന്ന് ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തില് സയന്റിഫിക് ലോജിക്കൽ ആൻഡ് റാഷണൽ ആയിട്ട് ഒന്ന് പഠിക്കാൻ ശ്രമിക്കാം. ഇതൊരു പ്രസംഗമല്ല, പ്രഭാഷണമല്ല. വീണ്ടും രണ്ടു മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടുള്ള ഒരു ക്ലാസ്സായിരിക്കും. അതുകൊണ്ട് ആചാരം എന്താണെന്ന് ഈ ഹോള് വിട്ട് പുറത്തേക്ക് പോകുമ്പോ നിങ്ങൾക്ക് തറോ ആയിട്ടുള്ള അറിവുണ്ടാവണം. ആര് നമ്മുടെ ആചാരത്തെ കുറിച്ച് ചോദിച്ചാലും വിരൽ തുമ്പില് അതിന്റെ ഉത്തരം ഉണ്ടായിരിക്കണം. ഭാരതീയര് ആചാരം അനുഷ്ഠിച്ചിരുന്നത് എന്തിനാണ്, ആചാരം എന്താണ്, ഇങ്ങനൊരു ചോദ്യം നമ്മളോട് ആരെങ്കിലും ചോദിച്ചാല് ഉത്തരം ലളിത. ലോകത്തിലെ 9 മതങ്ങളുള്ളതില് ഒരാളും നേരിട്ട് സൃഷ്ടിക്കാത്ത ആചാരങ്ങളുടെ സമൂഹങ്ങളോട് കൂടി ഉണ്ടായ ഒരേ മതം സനാതന ധർമ്മമാണ്. 9 മതങ്ങളില് 8 മതവും ആരോ ഒരാൾ ഉണ്ടാക്കിയതാണ്. ഒന്നുകിൽ യേശു ക്രിസ്തു, അല്ലെങ്കിൽ മുഹമ്മദ് നബി, അല്ലെങ്കിൽ ബുദ്ധൻ, അല്ലെങ്കിൽ ഗുരുനാനക്, ജൈനൻ, ആരെങ്കിലും ഒരാൾ ഉണ്ടാക്കിയതാണ് ലോകത്തിലെ 8 മതങ്ങള്. 9 ധർമ്മമായ സനാതനധർമ്മം ആയിരക്കണക്കിന് ഋഷീശ്വരന്മാര് ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളിലൂടെ ആയിരക്കണക്കിന് വിഷയങ്ങളില് കഴിഞ്ഞ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന അറിവുകളെ ജീവിതത്തിൽ പകർത്തിയതാണ് സനാതന ധർമ്മം. അതിലെന്താ വിവരിക്കുന്നത്? ഒരു അമ്മ അമ്മയാകുന്നത് മുതൽക്ക് മരിക്കുന്നത് വരെ അനുശാസിക്കേണ്ട ആചാരങ്ങളെ അമ്മയുടെ ധർമ്മം എന്ന് പറയുന്നു. മാതൃധർമ്മം. ഒരു അമ്മ എന്ന സ്റ്റാറ്റസില്, മദർ എന്ന സ്റ്റാറ്റസില് അവര് അനുഷ്ഠിക്കേണ്ട ആചാരങ്ങളെല്ലാം കൂട്ടി ഒരു പുസ്തകത്തിൽ എഴുതിയാൽ അതിന്റെ പേര് മാതൃധർമ്മം. ഒരു അച്ഛൻ അച്ഛനാകുന്ന ദിവസം മുതൽക്ക് മരിക്കുന്നത് വരെ പിതാവ് എന്ന ആ ഉത്തരവാദിത്വത്തില് അനുഷ്ഠിക്കേണ്ട ആചാരങ്ങള് പിതൃധർമ്മം. മകൻ അനുഷ്ഠിക്കേണ്ട ആചാരങ്ങള് പുത്രധർമ്മം. മകൾ അനുഷ്ഠിക്കേണ്ടത് പുത്രീധർമ്മം. ഒരു അധ്യാപകൻ അനുഷ്ഠിക്കേണ്ടത് ആചാര്യ ധർമ്മം. ഒരു സിറ്റിസൺ പൗരൻ അനുഷ്ഠിക്കേണ്ട ആചാരങ്ങള് പൗര ധർമ്മം. ഒരു രാജാവ് അനുഷ്ഠിക്കേണ്ട ആചാരങ്ങള് രാജധർമ്മം. ഒരു മന്ത്രി അനുഷ്ഠിക്കേണ്ടത് അമാത്യ ധർമ്മം. അപ്പോ മാതൃധർമ്മം പ്ലസ് പിതൃധർമ്മം പ്ലസ് പുത്രധർമ്മം പ്ലസ് പുത്രീധർമ്മം പ്ലസ് ഭർതൃധർമ്മം പ്ലസ് പത്നീധർമ്മം പ്ലസ് പൗരധർമ്മം രാജധർമ്മം
अमात्य धर्म आचार्य धर्म इज इक्वल टू सनातन धर्म अब सनातन धर्म एंत मनस मुखम नोकिया मनसू मनसोलिए अब ओर व्यक्ति जीवन अनुष्ठिक आगत आगे आचार और पुस्तक आस्तक पेर सनातन धर्म सनातन धर्म मतम अदर जीवित रीति अदर वे ऑफ लाइफ इंग्लिश सनातन धर्म हास नॉट बीन क्रिएटेड बाय एनी इंडिविजुअल इट हास बीन प्रोफाउंडेड बाय थाउजेंड्स ऑफ ऋषिस कंपाइल्ड इन थाउजेंड्स ऑफ बुक्स एज थाउजेंड्स ऑफ सब्जेक्ट्स एंड कंटिन्यूअसली एडिशन डिलीशन मॉडिफिकेशन and corrections have been done addition and deletion modification and correction amalti nammude dharmate nirandara chaitanya vattakiyadana sanatanam sanatanam enna vaakinte artham chira puradana plus nitya nodana is equal to sanatanam yanivide class edukkumbo मनसुन विचार पदक निर्तीय स्थल उयरती विवरीो नाम क्लास कहतेब इन आचारम विषय वे कुरे क्यों कया अब लिसनिंग अनलाइजिंग एंड असिमिलेटिंग listening analyzing and assimilating kelkana adu vishagalanam cheyanulla oru veekshanam undavana adu kore engilum nammude jeevithathile pagatha namukku saadhikkanam appo nammal sanadana dharma sanadanam enna vaakkinte artha chira puradanamana older than the oldest nitya noodana ever novel सनातन धर्म आरंभ अनादि वाकिर्थ चल चोदूड़ा उत्तर आलो सारे कृत्यम ऐकदेश भारतीय पैतृक डॉक्यूमेंटबल प्लस एडी वर्ष पार्य अब बी सी एनूट नंबर कटिया अदानवस्तु गवेशक कंपिड़ीफाक्ट कृत्रिम लोह लोह संगर हली बंगा भगवानपुर मेहरग चिंजुदारो हानप स्थल आयोम स्थल भूमि गमनम किटिया वस्तु पदर्ष मुंबई अनादि कृत्य अव लाइन ऋषीश्वर हिंदुक ग्रंथम रोम अस्थान ग्रंथ पदायरोम व्याख्यान लक्षोम उपाख्यान इत्र हिंदुक ग्रंथ रोम अस्थान ग्रंथ क्रिस्तानी और बैबिले मुस्लिम और खुराने सिखकर् ग्रंथ साहबे बुद्ध मतकर् धर्म बाधये भारतीय रोम
അടിസ്ഥാന ഗ്രന്ഥങ്ങളുണ്ട്. അത് സംസ്കൃതത്തില് അവയ്ക്ക് 10,000 വ്യാഖ്യാനങ്ങൾ ഇന്ന് ലഭ്യമായിട്ടുള്ളതുണ്ട്. അതും സംസ്കൃതത്തില് അതിന് 100,000 ഉപാഖ്യാനങ്ങൾ ഭാരതത്തിന്റെ 16 ഭാഷകളിലായിട്ടുണ്ട്. അപ്പൊ ഹിന്ദുക്കള് ഹിന്ദു ധർമ്മം എന്ന് ആരംഭിച്ചത് 7,000 വർഷങ്ങൾക്ക് മുമ്പ്. ആരാ ഇത് ഉത്ഭവിപ്പിച്ചത്? ആയിരക്കണക്കിന് ഋഷീശ്വരന്മാര്. ഇതിനകത്തെ ആധികാരിക മതഗ്രന്ഥമേത 2,000+ 10,000+ 100,000. ഇതിനകത്ത് എന്താ വിഷയം? എല്ലാ വിഷയങ്ങളും ഉണ്ട്, ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. അതെന്തിനാ ഇത്രയും ഗ്രന്ഥങ്ങൾ എഴുതിയത്? ഒരു ഗ്രന്ഥം കൊണ്ട് മാനവരാശിയുടെ എല്ലാ ആവശ്യങ്ങൾക്കുമുള്ള അറിവ് കൊടുക്കാൻ സാധിക്കില്ല എന്ന് ഭാരതീയർക്ക് അറിയാമായിരുന്നു. മനുഷ്യന്റെ എല്ലാ ആവശ്യങ്ങൾക്കുമുള്ള അറിവ് കൊടുക്കണമെങ്കിൽ ഒരു പുസ്തകം പോരാ. ഒരു പുസ്തകത്തിന് ഈ അറിവ് കൊടുക്കുന്നതിന് പരിമിതിയുണ്ട്. ഒരു ചെറിയ റിക്വസ്റ്റ്, ഈ മൈക്ക് കൈകാര്യം ചെയ്യുന്ന ആള് ഇതിന്റെ ബോസ് ഒന്ന് കൂട്ടിയാൽ എന്റെ തൊണ്ടയ്ക്ക് കുറച്ച് റെസ്റ്റ് കിട്ടും. ബോസ് വളരെ കുറവാ, എനിക്ക് തൊണ്ടയ്ക്ക് ഒത്തിരി സ്ട്രെയിൻ ആവും. ഇനി വിഷയത്തിലേക്ക് തിരിച്ചു വരാം, വിഷയത്തിലേക്ക് തിരിച്ചു വരാം. അപ്പൊ 2,000 ഗ്രന്ഥങ്ങള്, 10,000 വ്യാഖ്യാനങ്ങള്, 100,000 ഉപാഖ്യാനങ്ങൾ, ഇത്രയും ഗ്രന്ഥങ്ങളില് 1,000,000 വിഷയങ്ങളുണ്ട്. ഇത് 1,000,000 വർഷങ്ങളായിട്ട് എഴുതിയതാണ്, ഒരു കാലഘട്ടത്തില് എഴുതിയതല്ല. 1,000,000 ഋഷീശ്വരന്മാര് അഡീഷനും ഡിലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും വരുത്തിയിട്ടാണ് ഇത് എഴുതിയത്. അപ്പൊ നമ്മൾ പൈതൃകം പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെന്ന് വിചാരിക്കാം. എങ്ങനെയാ ഇത് പഠിക്കാം? ധാരാളം പേര് എന്നോട് ഇമെയിൽ വഴിക്ക് ചോദിക്കാറുണ്ട്. ഞാൻ അവരോടെല്ലാം പറയാറുണ്ട്, നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായ എല്ലാ അറിവുകളും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. 4,800 മണിക്കൂർ സ്പീച്ച്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്പീച്ച് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഗോപാലകൃഷ്ണൻ ആയിരിക്കാനാണ് സാധ്യത. ഞാൻ ആയിരിക്കാനാണ് സാധ്യത. എല്ലാ ദിവസവും 1 മണിക്കൂറേക്ക് അപ്ലോഡ് ചെയ്യും. തിരുവനന്തപുരത്ത് ഉണ്ടെങ്കിൽ 4 മണിക്ക് എഴുന്നേറ്റ് 4:30 കുളി കഴിഞ്ഞ് വന്ന് 4:30 വരെ ഋഗ്വേദം വായിച്ച് 4:30 ഒരു കപ്പ് കാപ്പി കുടിച്ച് നേരെ 1 മണിക്കൂർ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അപ്പ കമ്പ്യൂട്ടറിൽ കയറ്റി എഡിറ്റ് ചെയ്ത് FLV ഫോർമാറ്റ് ആക്കിയിട്ട് അത് 8 മണിക്കുള്ളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും എല്ലാ ദിവസവും. അതിൽ നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ളത് മലയാളത്തിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്, ഹിന്ദിയിലുണ്ട്. 3 ഞാൻ തന്നെയാ പറയുക. ഹിന്ദി ഞാൻ പറയാറില്ല, കേൾക്കുന്നവർക്ക് ചിലപ്പോ അത് ഹിന്ദിയാണെന്ന് തോന്നില്ല, അത് എന്റെ ഉറപ്പല്ല, അത് കേൾക്കുന്നതാണ് പ്രശ്ന. അപ്പൊ ഇതിങ്ങനെ അപ്ലോഡ് ചെയ്യാറുണ്ട്. എല്ലാ പറ്റിയുണ്ട്. ഒരു ദിവസം ചെലവഴിച്ചാൽ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം അതിൽ നിന്ന് കിട്ടും. നല്ല സ്പിരിറ്റഡ് ആയിട്ടുള്ള സ്പീച്ചും ഉണ്ട്, എക്സ്പ്ലനേഷനും ഉണ്ട്. അപ്പൊ നമ്മൾ പൈതൃകം പഠിക്കണം എന്ന ആഗ്രഹമുള്ള വ്യക്തികൾ എന്നോട് ചോദിക്കാറുണ്ട് ഇമെയിൽ വഴിച്ച്, വി വാണ്ട് ടു സ്റ്റഡി ഹിന്ദു ധർമ്മ, ഐ ആം എ ക്രിസ്ത്യൻ, ഐ ആം എ മുസ്ലിം, ഐ നോ ഇൻ ബൈബിൾ നത്തിങ് ഇസ് ദേർ, ഐ നോ ഇൻ ഖുർആൻ നത്തിങ് ഇസ് ദേർ, ഐ വാണ്ട് ടു ലേൺ ഹിന്ദു ധർമ്മ ഫ്രോം വെയർ ടു സ്റ്റാർട്ട്. എവിടുന്നാ തുടങ്ങ? 2,000 പുസ്തകങ്ങള്, 10,000 വ്യാഖ്യാനങ്ങള്, 100,000 ഉപാഖ്യാനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ അയാള് ശരീരം ചുറ്റി താഴെ വീഴും, തല ചുറ്റുന്നതിനേക്കാൾ മുമ്പില്. അപ്പൊ അതിന് പകരം എന്താ ചെയ്യാം? 4 വിഷയങ്ങളാണ് നിങ്ങൾ പഠിക്കാനുള്ളത്. 1 ആചാരങ്ങൾ, 2 ഈശ്വര സങ്കല്പം, 3 ഗ്രന്ഥങ്ങൾ, 4 ശാസ്ത്ര സാങ്കേതിക പൈതൃകം. ഇത് 4 പഠിച്ചാൽ ഭാരതീയ പൈതൃകം നിങ്ങൾ പഠിച്ചു. അത്ര കൂടുതൽ സമയമൊന്നും വേണ്ട പഠിക്കാൻ, 10 ജന്മം മാത്രം മതി. അപ്പോ
ആചാരങ്ങള്, ഭാരതീയ ആചാരങ്ങള്, ഭാരതീയ ഈശ്വരസങ്കല്പം, ഭാരതീയ ഗ്രന്ഥങ്ങള്, ഭാരതീയ ശാസ്ത്ര സാങ്കേതിക വൈദിക, ഒന്നുകൂടി പറയാ, ഇന്ത്യൻ കസ്റ്റംസ് ആൻഡ് റിച്വൽസ്, ഇന്ത്യൻ സ്പിരിച്വാലിറ്റി, ഇന്ത്യൻ ലിറ്ററേച്ചർ ആൻഡ് ഇന്ത്യൻ സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ഹെറിറ്റേജ്. ഈ നാല് വിഷയങ്ങളിലും പുസ്തകങ്ങൾ അവരെന്താ വായിച്ചു തീർക്കാൻ കുറെ കുറെ ബുദ്ധിമുട്ട്. 114 പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്, അതിൽ 10 പുസ്തകം അതിനകത്തുണ്ട്. അപ്പോ നമ്മുടെ ബൈബിളും പഠിക്കാൻ ഒരു സാധാരണക്കാർ എന്ന രീതിയിൽ ഞാൻ എന്താ പഠിക്കേണ്ടത്? അപ്പൊ ആചാരം പഠിച്ചാൽ മതി. ആചാരം ശരിക്കും പഠിച്ചു കഴിയുമ്പോ എന്തൊരു സന്തോഷം തോന്നാൻ അറിയോ? പലപ്പോഴും പലർക്കും ഒരു ധാരണയുണ്ട്, നമ്മൾ ചെയ്യുന്ന ആചാരങ്ങൾ എത്ര ദുരാചാരമാണ്. കണ്ണൂരുകാർക്ക് പ്രത്യേകിച്ചുണ്ട്, അങ്ങനെ കണ്ണൂരിലുള്ളവർക്ക് ആചാരം ദുരാചാരമാണെന്ന് തോന്നാത്തവർ എത്ര പേരുണ്ടോ, അവരാണ് ഇപ്പൊ ഈ ഹാളിൽ ഇരിക്കുന്നത്. മനസ്സിലായില്ലേ? ദുരാചാരമാണെന്ന് തോന്നാത്തവരാണ് ഇപ്പൊ ഈ ഹാളിനകത്ത് ഇരിക്കുന്നത്. പുറത്തുള്ളവർക്ക് എത്ര ഒരു ധാരണയുണ്ട്, ഹിന്ദുക്കളുടെ ആചാരം അത്ര ദുരാചാരം തെറ്റ. ഹിന്ദുക്കളുടെ അത്രയും സയന്റിഫിക് ആയിട്ട് ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നവര് ലോകത്തിലെ 8 മതങ്ങളിലും ഇല്ല. അത് ഞാൻ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ക്ലാസ് എടുത്തിട്ടുണ്ട്, ഓക്സ്ഫോർഡിൽ എടുത്തിട്ടുണ്ട്, ക്ലീവ്ലാൻഡിൽ എടുത്തിട്ടുണ്ട്, 17 യൂണിവേഴ്സിറ്റികളിൽ ഞാൻ അമേരിക്കയിൽ കൂടി ക്ലാസ് എടുക്കാറുണ്ട്. അവരോട് ഇതൊക്കെ വിവരിച്ചു കൊടുക്കുമ്പോ അവർക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. നിങ്ങൾ ജോസഫ് ഇടപാടുകൾ കേട്ടിട്ടുണ്ടോ? കേട്ടിരിക്കാൻ സാധ്യതയില്ല. കണ്ണൂർ അനുസരിച്ച് ജോസഫ് ഇടപാടുകൾ കേരള ട്രോപ്പില് ഡൽഹിയില് ഒരു ലെക്ചർ അറേഞ്ച് ചെയ്തു. അത് എന്ത് ലെക്ചർ? രാവിലെ 8 കൃത്യം 9 വരെ, 1 മണിക്കൂർ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അകത്തേക്ക് കയറിയപ്പോ ഒരാൾ എന്നോട് സ്വകാര്യമായിട്ട് പറഞ്ഞു, ഗോപാലകൃഷ്ണൻ സാറെ ശ്രദ്ധിക്കണം, കേരള ക്ലബിൽ മൊത്തം യുക്തിവാദികളാണ്, സാറിന്റെ തൊലി ഒഴിക്കാനാണ് അവർ സാറിനെ വിളിച്ചിരിക്കുന്നത്, ശ്രദ്ധിച്ചില്ലെങ്കിൽ സാറിന്റെ കാര്യം ഓക്കാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ഭാരതത്തിലെ ആചാരങ്ങളൊക്കെ ശാസ്ത്രീയമാണെന്ന് ഈ മുമ്പിലിരിക്കുന്നവരെ കൊണ്ട് അംഗീകരിപ്പിക്കലൊന്നും എന്റെ ജോലിയല്ല. അവിടെ പറഞ്ഞതാ, നിങ്ങൾ വേണമെങ്കിൽ അംഗീകരിക്കുക, വേണ്ടെങ്കിൽ വേണ്ട. ഇറ്റ് ഈസ് നോട്ട് മൈ ബിസിനസ് ദാറ്റ് യു ഷുഡ് അപ്രൂവ് ദാറ്റ്. നാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ വാദിക്കാനും ജയിക്കാനൊന്നും ഞാനില്ല, അറിയാനും അറിയിക്കാനും മാത്രമേ എന്റെ ജോലിയുള്ളൂ. 1 മണിക്കൂർ കറക്റ്റായി ആചാരം വിവരിച്ച് ഞാൻ പറഞ്ഞു, ഇത് നിങ്ങൾ സ്വീകരിച്ചാലും എനിക്കൊന്നുമില്ല, നിങ്ങൾ എതിർത്താലും എനിക്കൊന്നുമില്ല, നിങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ എനിക്കൊന്നുമില്ല. ഓംശേരി എന്ന് പറയുന്ന ഒരു നല്ല ഇടതുപക്ഷക്കാരനാണ് ഇത് കോർഡിനേറ്റ് ചെയ്തത്. അദ്ദേഹം എന്റെ ക്ലാസ് കഴിഞ്ഞ് സ്റ്റേജിൽ കയറി പറഞ്ഞു, ഗോപാലകൃഷ്ണന്റെ ക്ലാസ് കഴിഞ്ഞു, ഇനി വേണമെങ്കിൽ നിങ്ങൾ എതിർക്കോ വെല്ലുവിളിക്കോ ഉച്ചയ്ക്കോ ചോദ്യം ചോദിക്കോ എല്ലാം ചെയ്യാം എന്ന് പറഞ്ഞു. ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ഒരാളും സ്റ്റേജിലേക്ക് വന്നില്ല. അവസാന ഓംശേരി ഈ ഇടപാടിനോട് പറഞ്ഞു, അങ്ങെങ്കിലും ഒരു കമന്റ് പറയണം. അപ്പൊ എടമാലി സ്റ്റേജിൽ കയറി എന്ന് പറഞ്ഞത് എന്താ അറിയോ? വളരെ സിമ്പിളായി. ഇപ്പൊ ഇയാള് പറഞ്ഞതൊക്കെയാണ് ഇന്ത്യയിലെ ആചാരത്തിന്റെ ഉദ്ദേശമെങ്കിൽ അത് പ്രചരിപ്പിക്കാൻ ഞാനും വരാൻ തയ്യാറാണ്. ഇതാണ് എടമാലി പറഞ്ഞത്. എനിക്ക് ഭയങ്കര സന്തോഷമായി തോന്നി. അതായത് ഞങ്ങളെന്ത് ചെയ്ത നല്ല ബന്ധമാണ്. ഇന്ത്യ മിഷനില് അദ്ദേഹം എറണാകുളത്തും ഞാൻ തിരുവനന്തപുരത്തും ഇരുന്ന ഒരു ചർച്ചയുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചു, എടാ ഗോപാലകൃഷ്ണ, എന്നെ എടാ ഗോപാലകൃഷ്ണ എന്നാ വിളിക്കാം, ഈശ്വരാനുഗ്രഹമാണ്, എടാ ഗോപാലകൃഷ്ണ ഈ ശബരിമലയിലെ മകനെ ചോദി തട്ടിപ്പറഞ്ഞാ ഗോപാലകൃഷ്ണ. അപ്പൊ ഞാൻ ചോദിച്ചു, എടാ സാറേ എന്താ അതിൽ തട്ടിപ്പുള്ളതെന്നൊന്ന് പറയുക, അത് മനുഷ്യൻ തട്ടിക്കണല്ലേ ഗോപാലകൃഷ്ണ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെയുള്ളൊരു ചോദ്യം ചോദിച്ചട്ടെ, ഈ ശബരിമലയിലെ ശ്രീകോവിലിനകത്ത് വെച്ചിരിക്കുന്ന വിഗ്രഹം മനുഷ്യനുണ്ടാക്കിയതാ? അത് പൂജിക്കുന്ന മനുഷ്യനാ? ശ്രീകോവിൽ മനുഷ്യനുണ്ടാക്കിയതാ? 18-ാം പടി മനുഷ്യനുണ്ടാക്കിയതാ?
അവിടെയുള്ള കൃഷികൾക്ക് അടിച്ചു തിന്നുന്ന ഒരു അപ്പമല്ല സാധാരണ മറ്റുള്ളവരെ കഴിക്കാൻ പറ്റില്ല, അത് മനുഷ്യനുണ്ടാക്കിയതാ. പിന്നെ അവിടെ ഒരു അറവണയുണ്ട്, ഈ ശബരിമലയിൽ പോകുന്നവർ പ്രാർത്ഥിക്കും കല്ലും മുള്ളും കാണിക്കുമെച്ച ബാക്കിയുള്ളത് അറവണയില്, അങ്ങനെയുള്ള അറവണയുണ്ട്. അതുണ്ടാക്കുന്നത് മനുഷ്യരാ, അവരുടെ സെക്യൂരിറ്റിക്കാരെ മനുഷ്യരാ, അവരുടെ പൂജാരി മനുഷ്യരാ, അവർക്ക് ദേവസ്വം പോലെ ഉദ്യോഗസ്ഥർക്ക് മനുഷ്യ സ്വഭാവം ഉണ്ടെങ്കിലും മനുഷ്യരാ. ഇതൊക്കെ മനുഷ്യനാവാമെങ്കിൽ മകളിൽ ജ്യോതിഷം മനുഷ്യൻ കത്തിച്ചാൽ എന്താ കുഴപ്പം? അപ്പഴേ അവരുണ്ട്, അപ്പൊ അത്രയേ ഉള്ളോ? അല്ല, അതിനേക്കാൾ കൂടുതലുണ്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ദൈവം മേഘത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഈ പെട്ടിക്കൊണ്ടി വരച്ച് ഈ മകളിൽ ജ്യോതിഷം കത്തിച്ചിട്ടുണ്ട് ഏതെങ്കിലും പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടോ? അത് ശരി, അപ്പൊ പറഞ്ഞിട്ടില്ല അല്ലേ? അറിയിച്ചാ അന്വേഷിക്കുന്ന അങ്ങനെ ഉണ്ടാവട്ടാണ് ഉണ്ടോന്ന് ചോദിക്കാം. ഇപ്പൊ ഞാൻ ഇതെന്തിനാ ഇവിടെ പറഞ്ഞറിയോ? നമ്മള് എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങള് സയന്റിഫിക് ലോജിക്കൽ ആൻഡ് റാഷണൽ ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ പഠിച്ചറിഞ്ഞിട്ട് വീണ ആചാരങ്ങളെ വിലയിരുത്താൻ. നമ്മുടെ ഭാരതത്തില് മൂന്ന് തരത്തിലുള്ള ആചാരങ്ങളുണ്ട്. ഒന്ന് സദാചാരം, രണ്ട് അനാചാരം, മൂന്ന് ദുരാചാരം. ഈ മൂന്ന് വാക്കും നിങ്ങൾക്ക് പരിഹാരമാവാം. സദാചാരം ശാശ്വതമായ നന്മയ്ക്ക് ഉതകുന്ന ആചാരങ്ങളെ സദാചാരങ്ങൾ എന്ന് പറയുന്നു. ഇന്നത്തെ കാലഘട്ടത്തില് 21-ാം നൂറ്റാണ്ടില് ആവശ്യമില്ലാത്ത ആചാരങ്ങളെ അനാചാരങ്ങൾ എന്ന് പറയുന്നു. ഇന്നത്തെ കാലഘട്ടത്തില് നമുക്ക് ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കുന്ന ആചാരങ്ങളെ ദുരാചാരങ്ങൾ എന്ന് പറയുന്നു. അപ്പൊ സദാചാരം നല്ല ഫലങ്ങൾ ഉണ്ടാക്കുന്നത്, അനാചാരം അനാവശ്യമായത്, ദുരാചാരം ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കുന്ന ആചാരങ്ങൾ. അപ്പൊ സ്വാഭാവികമായി ഒരു ചോദ്യമുണ്ട്, എന്തിന് നല്ല ഫലങ്ങൾ ഉണ്ടാക്കുന്നത്, ആർക്ക് നല്ല ഫലങ്ങൾ ഉണ്ടാക്കുന്നത്? ഉത്തരം, നമ്മുടെ മനസ്സിന്, നമ്മുടെ ശരീരത്തിന്, നമ്മുടെ കുടുംബ ബന്ധത്തിന്, നമ്മുടെ സമൂഹ ബന്ധത്തിന്, നമ്മുടെ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് ശാശ്വതമായ നന്മ വരുത്തുന്ന ആചാരങ്ങളെ സദാചാരങ്ങൾ എന്ന് പറയും. അതായത് മൈൻഡ്, ബോഡി, ഫാമിലി, സൊസൈറ്റി ആൻഡ് നേഷൻ. എലിവേറ്റിംഗ് ദ മൈൻഡ്, എലിവേറ്റിംഗ് ദ ഹെൽത്ത് ഓഫ് ദ ബോഡി, ബിൽഡിംഗ് ദ ഫാമിലി റിലേഷൻ, സ്ട്രെങ്തനിങ് ദ സോഷ്യൽ ബോണ്ടേജ് ആൻഡ് സ്ട്രെങ്തനിങ് ദ നാഷണൽ ഇന്റഗ്രേഷൻ. മനസ്സ്, ശരീരം, കുടുംബം, സമൂഹം, രാഷ്ട്രം, ഇവയുടെ സ്ഥിരവും ശാശ്വതവുമായ നന്മയ്ക്ക് ഉതകുന്ന ആചാരങ്ങളെ സദാചാരങ്ങൾ എന്ന് പറയും. ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യമില്ലാത്ത ആചാരമുണ്ട്. നമ്മൾ പണ്ടത്തെ കാലത്തൊന്നല്ല ജീവിക്കുന്നത്, 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തില് ആവശ്യമില്ലാത്തത് കളയാനുള്ള മനസ്സുകൂടി ഉണ്ടാകണം. ആചാരങ്ങളെ മുറുക്കി പിടിച്ച് ജീവിക്കുന്നവരല്ല ഭാരതീയര്. ആവശ്യമില്ലെങ്കിൽ അത് കളയണം. അങ്ങനെ അനാചാരങ്ങൾ, ദൂഷ്യഫലങ്ങൾ ഉളവാക്കുന്ന ആചാരങ്ങൾ ഉണ്ട്, അത് ദുരാചാരങ്ങൾ. മനസ്സിലായി? അപ്പോ സദാചാരം എന്ന് പറയുന്നത് നന്മ വരുത്തുന്ന, ഏതിന് നന്മ വരുത്തുന്നത്? ഒന്നുകിൽ മനസ്സിന് നന്മ വരുത്തുന്ന, അല്ലെങ്കിൽ ശരീരത്തിന് നന്മ വരുത്തുന്ന, അല്ലെങ്കിൽ കുടുംബ ബന്ധം ദൃഢമാക്കുന്ന, അല്ലെങ്കിൽ സാമൂഹിക ബന്ധം ദൃഢമാക്കുന്ന, അല്ലെങ്കിൽ ഭാരതത്തിന്റെ രാഷ്ട്രത്തിന്റെ ഐക്യം ദൃഢമാക്കുന്ന ആചാരങ്ങളെ സദാചാരങ്ങൾ എന്ന് പറയുന്നു. ഇനി ആചാരങ്ങൾ തന്നെ നോക്കാം. ചില ആചാരങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യമില്ല, അത് കളയണം. എങ്ങനെയാ കളയുക? താപസ്യ ഭൂപോയം ഇതിൽ പുരുവാണ് താപുരുഷാരജനം വിപതി. ഇത് സംസ്കൃത ഹിന്ദുക്കളായ സ്ഥിതിക്കുന്ന സംസ്കൃത കേന്ദ്രത്തിൽ ഉണ്ടാവില്ല. അപ്പൊ താപസ്യ ഭൂപോയം ഇതിൽ പുരുവാണ് അച്ഛൻ കുഴിച്ച കിണറാണ് ഇത്, അയം ഭൂപ ഈ കിണറ്.
ആദ്യത്തെ ആൾ 4 ലക്ഷം രൂപ ചെലവാകുന്ന പറഞ്ഞില്ലേ? അപ്പൊ
എന്നെ വിളിച്ചത് അഭിനേഷാണ്. അതുകൊണ്ടാണ് വിളിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വീട്ടുകാർ ഒരുമിച്ച് ചേർന്നിരുന്ന ഈ ശസ്ത്രത്തിന്റെ ദോഷം തീർക്കാൻ എന്താ വേണ്ടെന്ന് വെച്ചാൽ തീരുമാനിച്ച തിരുവനന്തപുരത്തേക്ക് വിളിച്ചല്ലേ. കാരണം നാല് പ്രശ്നക്കാരനെ നിങ്ങൾ നേരത്തെ തന്നെ കണ്ടു കഴിഞ്ഞു. ഇനി ഞാൻ വന്നത് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്നത് വായിക്കഴിഞ്ഞാൽ ഉത്തരവാദി ആയ എന്റെ തലയില്ല, എനിക്ക് എത്താൻ വയ്യ. നേരത്തെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ പറയുമായിരുന്നു, ആമയറയിലോ അല്ലെങ്കിൽ ഹരിപ്പാട് മണ്ണാറശാലയിലോ മണ്ണാറശാലോ ചെന്ന് ഈ ഇത് ഒന്ന് കൊണ്ടുപോകാൻ എന്ത് വേണം. അവര് പറയും ഒരു ഇരുപതിനായിരോ പതിനായിരോ വേണം, ഭംഗിയായിട്ട് കുറയ്ക്കാ. അവര് കൊണ്ടു ഈ പ്രശ്നം വെച്ചപ്പോ പറ്റിയത് 400,000 രൂപ പറഞ്ഞു. അപ്പൊ ഇവരുടെ പ്രോബ്ലം എന്തായി? ഭയങ്കര പ്രോബ്ലം. വീട്ടിൽ ഒരാൾ പറഞ്ഞു, എന്റെ വീട്ടില് ഒരു സ്വസ്ഥതയില്ല. പ്രശ്നം വെച്ചപ്പോ അയാൾ എന്ത് പറഞ്ഞെന്നറിയാമോ? അച്ഛന്റെ 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 സുഹൃത്തിന്റെ മകള് ഈ വീട്ടിൽ തൂങ്ങി മരിച്ചിട്ടുണ്ട്. ആ സുഹൃത്തിന്റെ മകൾ തൂങ്ങി മരിച്ചതിന്റെ ആത്മാവ് വീട്ടില് ഇങ്ങനെ കളഞ്ഞ എന്ന ആത്മാവ് ഹെലികോപ്റ്ററാ കളഞ്ഞ ആത്മാവ് കറങ്ങിയത് ഹെലികോപ്റ്ററാ. അതായ അച്ഛന്റെ 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 സുഹൃത്തിന്റെ മകൾ ഈ വീടുണ്ടാക്കിയിട്ട് മൂന്ന് വർഷം നാല് വർഷമായി. ഇനി അച്ഛന്റെ 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 ആളിങ്ങനെ തൂങ്ങി മരിച്ചവർ. അപ്പൊ അയാൾ പറഞ്ഞു, ഇവരല്ല വേറെവരെയോ മരിച്ചത് ഈ വീട്ടിലുണ്ട്. എന്തൊക്കെ കഴിഞ്ഞിട്ട നമ്മളെ വിളിക്കുന്നത്? ഞാൻ നിങ്ങളോട് എന്തിനാ ഇത് പറഞ്ഞേ അറിയോ? ഈ പ്രശ്നം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിന്റെ അർത്ഥം പ്രശ്നം വെച്ചത് തെറ്റാണെന്നല്ല. 7 വർഷം ജ്യോതിഷം പഠിച്ച് ജ്യോതിഷത്തിന്റെ ഒരു പുസ്തകവും എഴുതിയിട്ടുണ്ട്. അപ്പൊ പഠിക്കാതെ ഞാൻ കമന്റ് പറയല്ല. ആചാരങ്ങൾ പഠിക്കാൻ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട വ്യക്തിയാണ് ആചാര്യ പദമാദത്തെ പാദം ശിഷ്യ സ്വമേധയ പാദം സബ്രഹ്മചാരിത്യ ശേഷം കാലക്രമേണ ച. അത്ര മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ടാവില്ല. എന്താ കാരണം? ഹിന്ദുക്കളാണ് ഉണ്ടാവും. അപ്പൊ നല്ല ഒരു ആചാര്യൻ, നല്ലൊരു ആചാര്യനെ കണ്ടുപിടിച്ച് അയാളോട് ഉപദേശം ചോദിച്ച അയാൾ പറയുന്നത് മുഴുവൻ എടുക്കരുത്. കാൽ ഭാഗം എടുക്കാം. ആചാര്യാത് പാദമാകത്തെ കാൽഭാഗം, കാൽഭാഗം നിങ്ങൾ തന്നെത്താനെ ചിന്തിക്കാം. പാദം ശിഷ്യ സ്വമേധയ, പിന്നെ കാൽഭാഗം അല്ല അറിവുള്ള വ്യക്തിയോട് ചോദിക്ക, നല്ല പ്രൊഫസറോട് ചോദിക്ക. പാദം സബ്രഹ്മചാരിത്യ അവസാനത്തില് ശേഷം കാലക്രമേണ ച. അപ്പൊ മനസ്സിലായി? അവസാനത്തെ കാൽഭാഗം ജീവിതത്തിൽ മുമ്പോട്ടുള്ള പ്രചാരണത്തിലേ കിട്ടുള്ളൂ. അപ്പൊ ഒരാള് പറഞ്ഞു എന്ന പേരില് നിങ്ങൾ അതനുശാസിച്ച് പോയാൽ പ്രശ്നം വരുന്നത് നിങ്ങൾക്കാണ്. അതുകൊണ്ട് നല്ല അറിവുള്ളവരാണ് പറയുന്ന വ്യക്തിയുടെ അടുത്ത് ചോദിക്കാം, അത് മനസ്സിൽ വയ്ക്കാം, നിങ്ങൾ ചിന്തിക്കാം, അറിവുള്ള മക്കളോട് ചോദിക്കാം, എന്നിട്ട് കുറച്ച് കാത്തിരിക്കാം, എന്നിട്ട് വേണം ആചാരങ്ങൾ സ്വീകരിക്കാൻ. ഇനി ഒന്നുകൂടിയുണ്ട്. ഈ ഞാൻ പറഞ്ഞു ആചാരങ്ങൾ അറിവുള്ളവന്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഓർമ്മക്കുന്നില്ലേ? ഈ അറിവുള്ളവന്റെ ലക്ഷണം എന്താ? ആരോടാ ചോദിക്കാം? ആചിരോധിത ശാസ്ത്ര ശിക്ഷാൻ സാധയതേ സുധി സ്വയം ആചരതി ചെയ്യ സഹ ആചാര്യ ഇതി സ്മൃത. നല്ല രീതിയിൽ സയന്റിഫിക് ആയിട്ട് ആചിനോദിത ശാസ്ത്രാർത്ഥ സയന്റിഫിക് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ളവരുടെ അടുത്ത് ആചിനോദിത ശാസ്ത്രാർത്ഥ സയന്റിഫിക് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ളവര്. പിന്നെ ശിഷ്യാൻ സാധകതേ സുധി ഉപദേശിച്ചു കൊടുക്കുമ്പോ കേൾക്കുന്നവന് ഭയം തോന്നരുത്. വളരെ ലളിതമായിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ളവര് സ്വയം ആചരണം ചെയ്യുക. ഈ ഉപദേശിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുന്ന ഒരു വ്യക്തി, അപ്പോ സയന്റിഫിക് ആയിട്ട് അയാൾക്ക് അറിവുണ്ടാവണം, നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ കഴിവുണ്ടാവണം. ഉപദേശിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുന്ന ആളായിരിക്കണം, അയാളെയാണ് ആചാര്യൻ എന്ന് പറയുന്നത്. അയാളുടെ അടുത്ത് നിന്നാണ് കാൽഭാഗം അറിവ്
സ്വീകരിക്കേണ്ടത്. അത്ര മനസ്സിലായില്ലേ? ഏതാണ്ട് അനാചാരം, സദാചാരം, ദുരാചാരം മനസ്സിലായി. അത് പഴയ ആൾക്കാര് ആചാരങ്ങൾ അനുഷ്ഠിച്ചിരുന്നു എന്നുള്ളത് ഇപ്പൊ അനുഷ്ഠിക്കാൻ കാരണമല്ല. തെറ്റുണ്ടെങ്കിൽ മാറ്റണം. അത് സയന്റിഫിക്കലി, ലോജിക്കലി, റാഷണലി ആവണം. ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നടക്കുന്നതാവണം. ആചാര്യനിൽ നിന്ന് കാൽഭാഗം എടുത്താൽ മതി. ഗുരു പറഞ്ഞതുകൊണ്ട് കണ്ണു മറച്ച് ഞാൻ എല്ലാം സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വീകരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ചിന്തിച്ച് മറ്റുള്ളവരുമായി ചർച്ച ചെയ്ത് വേണം തീരുമാനിക്കാൻ. അടുത്ത കാലത്ത് ഒരാളെന്നെ വിളിച്ചു, രാത്രി 12 മണിക്ക് ബാംഗ്ലൂരിൽ നിന്ന്, സാറേ സഹിക്കാൻ വയ്യാത്ത ദുർഗമാണ് സാറിനെ വിളിച്ച, സാറ് മാത്രമേ ഞങ്ങൾ രക്ഷിക്കാനുള്ളൂ. ശരി, ചോദിക്കൂ, എന്താ സാറി? ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഒരു വീട് വാങ്ങിച്ചു, ഫ്ലാറ്റ് 38 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിച്ചു. ദേവനി ഹോമമെല്ലാം നടത്തി സന്തോഷത്തോടുകൂടി അകത്ത് കയറിയപ്പോഴാ ഒരു ടെലിഫോൺ കോൾ വന്നത്. ആ ഫ്ലാറ്റ് വിറ്റ ആളുടെ മകള് ആ ഫ്ലാറ്റിൽ തൂങ്ങി മരിച്ചിട്ടുണ്ട് എന്ന്. ഇനി എന്ത് ചെയ്യണം സാറേ? ചോദ്യം ശരിക്കാൻ കഴിയുന്നുണ്ട്. സാറ് ഗണപതി ഹോമം നടത്തി, പൂജ നടത്തി, വീട്ടിനകത്ത് കയറിയപ്പോ ടെലിഫോൺ കോള്, ഈ ഫ്ലാറ്റില് നേരത്തെ അതിന്റെ ഉടമസ്ഥന്റെ മകളെ തൂങ്ങി മരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ആർക്കും ലോകത്തിൽ മരിക്കാതിരിക്കാൻ പറ്റില്ല. തൂങ്ങി മരിക്കണമോ തൂങ്ങാതെ മരിക്കണമോ എന്ന് തീരുമാനിക്കുന്നത് അവനവന്റെ തലവിധി. അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടുകൂടി ആ വീട്ടിൽ താമസിക്കാം, ധൈര്യത്തോടുകൂടി വീട്ടിൽ താമസിക്കാം. ജീവിതത്തിൽ വിശക്കുന്നവർക്കും ദുഃഖിക്കുന്നവർക്കും വേദനിക്കുന്നവർക്കും അനാഥർക്കും വൃദ്ധർക്കും വേണ്ടിയിട്ട് 3% സമ്പത്ത് മാറ്റിവെക്കാം. വേദനിക്കുന്നവർക്ക്, ദുഃഖിക്കുന്നവർക്ക്, അനാഥർക്ക്, വൃദ്ധർക്ക്, വിശക്കുന്നവർക്ക് അത് ചെയ്ത് ജീവിക്കാം. ഒരു പ്രശ്നവും നിങ്ങൾക്ക് വരില്ല. ഗോപാലകൃഷ്ണൻ വാക്ക് തരുന്നു. 42 വർഷം വേദം പഠിച്ച വ്യക്തി കഴിഞ്ഞ 50 വർഷമായിട്ട് മന്ത്രവും തന്ത്രവും പഠിക്കാൻ ജഗദീശ്വരൻ നിയോഗിച്ച വ്യക്തി എന്നുള്ള നിലയില് ഞാൻ വാക്ക് തരുന്നു. 1 വർഷം കഴിഞ്ഞ് ഞാൻ അദ്ദേഹം വിളിച്ചു, സാർ ഈ വീട് വാങ്ങിച്ചതിന് ശേഷം നല്ല നല്ല സന്തോഷമാണ്, മകൾക്ക് അഡ്മിഷൻ കിട്ടി, ഓൾ ഇന്ത്യ മെഡിക്കൽ എൻട്രൻസിന് ഭാര്യയുടെ അസുഖമൊക്കെ പോയി, എന്റെ പ്രമോഷനും ജോലിയും എല്ലാം സ്ഥിരമായി, എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞു, എല്ലാം ഈ രാഷ്ട്രത്തിന്റെ സംസ്കാരമുണ്ടാക്കിയ ഋഷിവൈദ്യന്മാർക്കും രാഷ്ട്രത്തിനോട് നന്ദി പറയുക. ഗോപാലകൃഷ്ണൻ ഇതിലൊരു ഉപകരണം മാത്രം. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്താണ്, നമ്മൾ അന്ധവിശ്വാസത്തിന്റെ പുറകെ പോകരുത്. ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിന് നിരക്കാത്തത് നമ്മൾ ചെയ്യരുത്. ഇനി ഒന്നുകൂടി പറയാം, ചിലപ്പോ ഞാൻ അടുത്ത കാലത്ത് കാലിഫോർണിയയിൽ പോയി, അമേരിക്കയില് കുറച്ച് ക്ലാസ് എടുക്കാൻ പോയതാണ്. എനിക്ക് അത്ഭുതം തോന്നി, ആ വിമാനത്തിൽ, എമിറേറ്റ്സ് വിമാനത്തില് എല്ലാ സീറ്റും ഫുള്ളാ. എന്റെ തൊട്ടിപ്പുറത്തുള്ള ഒരു സീറ്റ് വാക്കേണ്ട, എന്റെ തൊട്ടിപ്പുറത്തുള്ള ഒരു സീറ്റ് വാക്കേണ്ട, അതിന്റെ അടുത്ത സീറ്റിൽ ഒരാളിരിക്കുന്നു. എനിക്ക് എന്താണെന്ന് പൊരുത്തം കിട്ടിയില്ല. ഇത് വാക്കേണ്ടാവാൻ കാരണം ഒരു ജാത്താക്കര് 450 പേര് വിമാനത്തിലുണ്ട്. നമ്മൾ നോക്കാൻ അറിയാം, കുറച്ച് കഴിഞ്ഞപ്പോ മനസ്സിലായി ഇപ്പുറത്തിരിക്കുന്നവൻ 2 സീറ്റ് മുക്കിയിലിട്ടുണ്ട്. അപ്പുറത്തിരിക്കുന്ന ആള് 2 സീറ്റ്, എന്തിനാണോ അയാൾ 2 മണിക്കൂർ കൂടുമ്പോ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാൻ ഈ ഒരു കാലിന്റെ മുട്ട ഒരു കസേരയിലും മറ്റേ കാലിന്റെ മുട്ട ഇപ്പുറത്തെ കസേരയിലും വെച്ച് വിമാനം പോകുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇരുന്നാണ് പ്രാർത്ഥിക്കാം. അതിനാൽ 2 സീറ്റ് ബുക്ക് ചെയ്തത്. ഇതിനാ ഇത് പറഞ്ഞറിയാമോ? സ്വഗ്രാമേ പൂർണ്ണമാചാര അന്യഗ്രാമേ തടർ പട്ടണേ തുടർപ്പാട യാത്രയെ ബാലാചരത്തേത്. നിങ്ങൾ ആചാരങ്ങൾ അനുഷ്ഠിക്കേണ്ടത്, പൂർണ്ണമായിട്ടും ആചാരങ്ങൾ അനുഷ്ഠിക്കേണ്ടത് നിങ്ങളുടെ ഗ്രാമത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ മാത്രമാണ്. നിങ്ങളുടെ ഗ്രാമത്തില് ജനിച്ചു വളർന്ന ഗ്രാമത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ ആചാരങ്ങള്
പൂർണ്ണമായിട്ട് അനുഷ്ഠിക്കണം. നിങ്ങൾ മറ്റൊരു ഗ്രാമത്തിലേക്ക് താമസം മാറ്റിയെന്ന് വിചാരിക്കുക, ആകെ അനുഷ്ഠിക്കേണ്ട ആചാരങ്ങളുടെ പകുതി മതി. അന്യഗ്രാമേ തദ്ദകം, അത് മനസ്സിലായോ? അദ്ദകം പകുതി, ഒരു ആചാരത്തിന്റെ പകുതിയല്ല, ആകെ ആചാരങ്ങളുടെ പകുതി. ഗോപാലകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് പകുതി മതിയെന്ന്. അപ്പൊ പുറത്തിറങ്ങി മുങ്ങിക്കുളിച്ച് പുറത്തേക്ക് വന്ന് തല തോർത്തന്ന പകുതി മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മുങ്ങിക്കുളിച്ച് മുളക്ക് വന്ന് പിന്നെ അടുത്ത പകുതി വേണ്ട, അപ്പൊ തല തോർത്തന്ന എന്ന് പറഞ്ഞ് ശരിയായിട്ടല്ലേ? ആകെ നിഷ്ഠിക്കേണ്ട ആചാരങ്ങളില് 50% മതി. പത്തനേതോ തപ്പാദം, നിങ്ങളിപ്പോ പയ്യന്നൂർ താമസിക്കുന്നു, ഈ ഗ്രാമത്തിൽ താമസിക്കുന്നവരുടെ എല്ലാ ആചാരങ്ങളും അനുഷ്ഠിക്കാൻ പറ്റില്ല. കാൽഭാഗം മതി. പട്ടണേതോ തപ്പാദം യാത്രയെ ബാലാ ആചരത്തിൽ, യാത്രയ്ക്ക് പോകുമ്പോ ആചാരങ്ങളൊന്നും അനുഷ്ഠിക്കണ്ട. ഒരു ആചാരം യാത്രയ്ക്ക് പോകുമ്പോ വേണ്ട. കേരളീയർക്ക് പണ്ടൊരു ആചാരമുണ്ട്, എന്താണോ? ചൊവ്വ വെള്ളി ദിവസം എണ്ണ ഒഴിച്ച് കുളിക്കാം. ഞാൻ കേരള എക്സ്പ്രസിൽ കയറിയിരുന്നു എന്ന് വിചാരിക്കാം. ചൊവ്വാഴ്ച കേരള എക്സ്പ്രസിൽ അയപ്പോയി. ഞാൻ കേരള എക്സ്പ്രസിൽ വണ്ടിയിലിരുന്ന് എണ്ണ ഒഴിച്ച് കുളിക്കാൻ തുടങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ, അല്ലേ? അപ്പോ ഭാരതത്തിലെ ആചാരങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ബുദ്ധിക്കും യുക്തിക്കും നിരക്കാത്ത വിധത്തിലല്ല, നിരക്കുന്ന വിധത്തിലാണ്. അപ്പൊ നാല് ശ്ലോകങ്ങൾ നമ്മൾ കേട്ടിരിക്കുക. ഒന്ന്, അച്ഛൻ കുഴിച്ച കിണറാണെന്ന് പറഞ്ഞ് അച്ഛനോട് ബഹുമാനം കാണിക്കാം, ഉപ്പുവെള്ളം കഴിക്കണ്ട. രണ്ട്, ആചാരങ്ങൾ കാൽഭാഗം ആചാര്യങ്ങളിൽ നിന്ന്, കാൽഭാഗം തന്നെത്താനെ, കാൽഭാഗം മറ്റുള്ളവരിൽ നിന്ന്, അവസാനത്തെ കാൽഭാഗം ജീവിതത്തിന് മുമ്പ്. മൂന്നാമത്തേത്, ആചാര്യന്റെ ഡെഫിനിഷൻ, ആചാര്യനായ കുറെ ഭസ്മം കത്ത്, ഒരു രുദ്രാക്ഷമൊക്കെ ഇട്ട് ഇങ്ങനെ അടുത്ത അടുത്തതാണ് എന്നെ വിളിച്ചു, തലശ്ശേരി എന്നാ വിളിച്ച ഒരു സ്ത്രീയ. സാറേ, ഒരു കാര്യം ഞാൻ സാറിനോട് ചോദിക്കട്ടെ, നിന്റെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞു എന്നുള്ളത് ഞാൻ എല്ലാ ഉത്തരവാദി അല്ല സാർ, ഞാൻ പറയുന്നത് സാർ മുഴുവൻ ഒന്ന് കേൾക്കൂ. ഞാനക്കിടക്ക് ഭർത്താവിന്റെ ആത്മാവ് എന്റെ ശരീരത്തിൽ തോളും. അപ്പൊ ഞാൻ ഭർത്താവ് സംസാരിക്കുന്ന മാതിരി സംസാരിച്ചും. അതൊരു വലിയ സിദ്ധി ആ സാറേ എനിക്ക്. സാറിന്റെ അഭിപ്രായം എന്താ? ഞാൻ പറഞ്ഞു, പരിയാരം മെഡിക്കൽ കോളേജ് സൈക്കാട്രിസ്റ്റുമാരെ ഉണ്ടെങ്കിൽ കയ്യോടെ മനഃശാസ്ത്രജ്ഞന്റെ അടുത്തേക്ക് പോവാ. ഭർത്താവിന്റെ പ്രയോഗം നിങ്ങളുടെ ശരീരത്തില് വരില്ല, കാരണം ജീവിച്ചിരുന്ന കാലത്ത് തന്നെ അങ്ങനെ അവർക്ക് പോവാൻ ആഗ്രഹിച്ചാണ്. അപ്പൊ മരിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പിന്നെ ആഗ്രഹിക്കോ? ചുമ്മാ വെറുതെ ഒരു ഡോക്ടറെ ചെന്ന് കാണാൻ ഞാൻ അവരോട് പറഞ്ഞു. ചിലർക്കൊക്കെ ഒരു ധാരണയുണ്ട്, നമുക്കൊക്കെ എന്തോ ഒരു സിദ്ധിയുണ്ട്, ഒരു ചുക്കുടിയ. അങ്ങനെ ഒന്നും കിട്ടുന്ന ധാരണ ഒന്നല്ല സിദ്ധി എന്ന് പറയുന്നത്. ഈ പാലക്കാട് ഒരാളുണ്ട്, പേര് ഞാൻ പറയുന്നത് ശരിയല്ല, കുഴൽമണ്ണം എന്ന് പറയുന്ന സ്ഥലമാണ്, പാലക്കാട് പോകുന്ന വഴിക്ക് കുഴൽമണ്ണം. അതൊരു വലിയ വലിയൊരു പ്രോഗ്രാം അഴിഞ്ചിലപ്പോ ഈ ചെറുപ്പക്കാരൻ സ്വാമിയാണ്, ചെറുപ്പക്കാരൻ പേര് പേര് പറഞ്ഞാൽ മോശം, നമ്മൾ എന്തിനാണ് പറയുന്നത്? ഈ ചെറുപ്പക്കാരനാണ് അധ്യക്ഷൻ. അപ്പൊ എന്റെ ലെക്ചറാണ് അദ്ദേഹം അധ്യക്ഷൻ. ഞാൻ അറിഞ്ഞില്ല, ഞാൻ അങ്ങനെ അന്വേഷിക്കാറില്ല ആരാണ് അധ്യക്ഷൻ, ഇതൊന്നും നമ്മൾ ജോലിയല്ല. കേറി വന്നോടനെ അദ്ദേഹം കൈകൊണ്ട് ഇങ്ങനെ കാണിച്ച് എന്റെ കയ്യിലേക്ക് ഭസ്മം ഉണ്ടാക്കി തന്നു. ഇങ്ങനെ ഇങ്ങനെ കാണിച്ച് ഭസ്മം ഉണ്ടാക്കി എന്റെ കയ്യിൽ ഇങ്ങനെ വിളിച്ചു. ഞാൻ എന്ത് ചെയ്തു? ആ ഭസ്മം നോക്കി ആ ടേബിളിലിട്ട കല്ലു ഒന്ന് തുറച്ചു. കാരണം ഇങ്ങനെ ആക്കിയാലൊന്നും ഭസ്മം വരില്ല. ഒന്നെങ്കിലും ഷർട്ടിന്റെ ഉള്ളിലുണ്ടാവും, അല്ലെങ്കിൽ ബെനിയന്റെ ഉള്ളിലുണ്ടാവും. അത് ഉറപ്പാ. അതുകൊണ്ട് നോട്ട് ബി ഡിസ്ട്രോയിഡ്, അതാണ് പന്ത്രണ്ട് റൂള്. നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, ബാക്കിയുള്ളവരെ എനിക്ക് അറിഞ്ഞോളാം, ഞാൻ വേറെ കുറിച്ച് മാത്രം പറഞ്ഞതാ. അപ്പൊ സിദ്ധിയുണ്ട് എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെയൊന്നും വിശ്വസിക്കാൻ പോകണ്ട. അതുകൊണ്ട് എന്താ വേണ്ടത്? നമ്മൾ ഇന്നും അവനവന്റെ ഗ്രാമത്തില് ആചാരങ്ങൾ പൂർണ്ണമായിട്ട്, മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയാൽ പകുതി, നമ്മുടെ പട്ടണത്തിൽ പോയാൽ കാൽഭാഗം. യാത്രയില് ആചാരങ്ങൾ വേണ്ട. ആചാരങ്ങൾ എന്തിനാണ്? സദാചാരങ്ങള്, മനസ്സ്, ശരീരം, കുടുംബം, സമൂഹം, രാഷ്ട്രത്തിന് അനാചാരങ്ങള് ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യമില്ലാത്തത്, ദുരാചാരങ്ങൾ ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കുന്നത്. ഇത്ര ഏകദേശം മനസ്സിലായോ?
ആചാരങ്ങളെ കുറിച്ച് നോക്കാം. മനസ്സിന് നന്മ വരുത്തുന്ന ആചാരങ്ങൾ അമ്മമാര്, അതുപോലെ അച്ഛൻ, അമ്മയും അച്ഛനും മക്കളുടെ തലയില് കൈവച്ച് മകനെ നീ നന്നായി വരും എന്നൊന്ന് അനുഗ്രഹിക്കാം. ആ അനുഗ്രഹം എവറി ബ്ലെസ്സിംഗ് ചേഞ്ചസ് ദ ബ്രെയിൻ കെമിസ്ട്രി. എവറി ബ്ലെസ്സിംഗ് ചേഞ്ചസ് ദി ബ്രെയിൻ കെമിസ്ട്രി എന്ന് പറയാം. ഞാൻ നിങ്ങളോട് പറയുന്നു, സ്കൂളിലേക്ക് പോകുമ്പോ ആ കുട്ടിയുടെ തലയ്ക്ക് കൈവച്ച് നിങ്ങൾ അനുഗ്രഹിക്കാം. നന്നായി വരും മകനെ, നിന്റെ മുഖത്താണ് അമ്മക്ക് സന്തോഷം, നിന്നെ പോലൊരു മകനെ കിട്ടിയത് അമ്മയുടെ പുണ്യ, നീ നന്നായിട്ട് വളരണം എന്നും നിന്റെ മുഖത്ത് ചിരി ഉണ്ടാവണം. ഇങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കൂ, ആ കുട്ടി ആട്ടി മുട്ടി മാറും. നമ്മൾ പറയാറില്ല, നമ്മൾ എന്താ പറയുക, നീ ശരിയാവില്ല. അതാ പലപ്പോഴും ദേഷ്യം വരുമ്പോ നീ നന്നാവില്ല, നീ പറയുന്നത് എനിക്ക് വിശ്വാസമില്ല, ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ടീച്ചറെ വിളിച്ച് ചോദിക്കും നീ പറയുന്നത് സത്യമാണോ എന്ന്. നീ അപ്പുറത്തെ വീട്ടിലെ രാജുവിനെ നോക്ക്, എന്ത് നന്നായിട്ടാണ് പഠിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇത് ചെയ്യല്ലേ, ഇത് നിങ്ങൾ ചെയ്യരുത്, ഇന്ന് അവർക്ക് ചെയ്യരുത്. ആ കുട്ടിയെ അനുഗ്രഹിക്ക, അഭിനന്ദിക്ക, അനുമോദിക്ക, ആശീർവദിക്കുക, തലയിൽ കൈവച്ചു പറയുക, നിന്നെ പോലൊരു മകനെ കിട്ടിയത് അമ്മയുടെ പുണ്യാണ്. എപ്പോഴുമല്ല, ഇടയ്ക്കെങ്കിലും അവനെ തോന്നണം ഇതുപോലൊരു അമ്മയുടെ മകനായി ജനിച്ചത്, മാതാപിതാക്കളുടെ മകനായി ജനിച്ചത് ഭാഗ്യം കൊണ്ടാണ്. ഒരു ചെറിയ എനിക്കറിയാവുന്ന ഒരാള് തൃപ്പൂണിത്തുറ പുതിയ നാവിലുണ്ട്, തൃപ്പൂണിത്തുറയിലെ പുതിയ നാവില് സുഭാഷ് എന്ന് പറയുന്ന മകന്റെ പേര്. ആ മകന് ഈ അമ്മ എന്ന് ശപിക്കും, നീ നന്നാവില്ല, ഇന്നേ പോലൊരു കുട്ടിയെ കിട്ടിയത് എന്റെ ഗതികേടാണ്, ഏതോ ജന്മത്തെ ചെയ്ത പാപത്തിന്റെ വല നിന്റെ അമ്മയാകേണ്ടി വന്നത്. ഈ സുഭാഷ് എന്ന് പറയുന്ന വ്യക്തി എനിക്ക് നല്ലതറിയാം, എത്ര നല്ല പയ്യന, ജന്മാക്ക നന്നോട് എനിക്കറിയാം. ആ കുട്ടിയെ എപ്പോഴും ശപിക്കും. ഒരിക്കല് ഈ സുഭാഷ് എന്റെ അടുത്ത് വന്നു, സാറേ എന്റെ അമ്മ എന്നെ ശപിക്കുന്നത് കേട്ട് 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 മറുത്തു സാറേ, ഞാൻ എന്താ ചെയ്യാം. സുഭാഷെ, ഒരിക്കൽ മാത്രം പ്രയോഗിക്കാവുന്ന ഒരായുധം ഞാൻ തരാം, ആ ആയുധം പ്രയോഗിച്ച് പിന്നെ ഒരിക്കലും പ്രയോഗിക്കരുത്, ഒരിക്കലേ പ്രയോഗിക്കാവും, ഉറപ്പാണോ ചോദിച്ചു. സാറ് പറഞ്ഞാൽ സാറിനെ പ്രയോഗിച്ചു ഗോപാലേശൻ, ഗോപാലേശൻ പറഞ്ഞ് ഞാൻ ചെയ്യാം. അടുത്ത പ്രാവശ്യം അമ്മയുടെ നിയന്ത്രണം വിട്ട് അമ്മ ശകാരിക്കുമ്പോ പതുക്കെ അടുത്ത് വന്ന് അമ്മയോട് വിരലി നുമ്പിക്കൊണ്ട് പറയാം, അമ്മേ ഞാൻ പറഞ്ഞിട്ടല്ലോ എന്നെ അമ്മ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്, ഞാൻ പറഞ്ഞിട്ടില്ല എന്നെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ, പിന്നെ എന്തിനാണ് ശ്രമിക്കുന്നത് എന്നൊരു ചോദ്യം ചോദിക്കാം. ആ ചോദ്യം അയാൾ ചോദിച്ചു. പിന്നെ ആ അമ്മ ഇപ്പോ ദേഷ്യപ്പെട്ടിട്ടില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ശ്രമിച്ചാൽ ഇങ്ങനെ ചോദിക്കാനുള്ള അവകാശമുണ്ട്. അത് കാരണം അവര് പറഞ്ഞിട്ടല്ല അവരെ നമ്മള് ഭൂമിയിൽ കൊണ്ടുവന്ന്, അവരെ അനുഗ്രഹിക്കണം, അഭിനന്ദിക്കണം, ആശീർവദിക്കണം, അവർക്ക് നല്ല കഥകൾ പറഞ്ഞ് കേൾപ്പിച്ച് കഥകളുടെ സന്ദേശം കൊടുക്കണം, നല്ല അനുഭവങ്ങൾ പറഞ്ഞ് കേൾപ്പിച്ച് സന്ദേശങ്ങൾ കൊടുക്കണം, നല്ല സന്ദേശങ്ങൾ കൊടുക്കണം. തലച്ചോറിനകത്ത് 24 തരത്തിലുള്ള ഹോർമോണുകൾ ഉണ്ടാവും, അതാണ് അഭിനന്ദനത്തിന്റെയും മനോഹരത്തിന്റെയും ലക്ഷ്യവും മാർഗവും. അപ്പൊ നമ്മൾ നമ്മുടെ മക്കളെ അനുഗ്രഹിക്കുക. എന്താ അനുഗ്രഹം എന്ന വാക്കിന്റെ അർത്ഥം എന്നറിയോ, അടുത്ത് കൊണ്ടുവന്ന് പിടിക്കുക, അനുവദിച്ച അടുത്തേക്ക് ഗ്രഹം വെച്ച ഹോൾഡിംഗ് ഹോൾഡിംഗ്. അപ്പൊ അവനെ അടുത്ത് കൊണ്ടുവന്ന അവൻ സ്കൂളിലേക്ക് പോകുമ്പോ അമ്മയുടെ കാല് തൊട്ട് വന്നിച്ചു പോകാൻ പറയണം. പരീക്ഷയ്ക്ക് പോകുമ്പോ അച്ഛന്റെയും അമ്മയുടെയും കാല് തൊട്ട് വന്നിച്ച് പോകാൻ പറയണം. നിങ്ങളുടെ മകൻ സ്കൂളിലേക്ക് പോകുമ്പോ ഗേറ്റ് വരെ നിങ്ങൾ കൊണ്ടാക്കണം. അവൻ ബസ്സിലേക്ക് കയറുമ്പോ
ജീവിച്ചുകൊണ്ട് താത്ത പറയാ നിങ്ങൾക്ക് സാധിക്കണം. വൈകുന്നേരം തിരിച്ചു വരുമ്പോ ആ കുട്ടിയെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ സാധിക്കണം. ആ കുട്ടിക്ക് ചോറ് വളർത്തിന്ന് വെക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അവന്റെ സന്തോഷം നിങ്ങൾ കേൾക്കണം, അഭിനന്ദിക്കണം. അവന്റെ ദുഃഖം നിങ്ങൾ കേൾക്കണം, അവരുടെ അറിവ് ദുഃഖം നിങ്ങൾ കേൾക്കണം, ആശ്വസിപ്പിക്കണം. ഒരമ്മക്ക് അച്ഛന് ചെയ്യാൻ സാധിക്കുന്ന മനസ്സിനെ ഉയർത്തുന്ന ആചാരങ്ങളില് ഒന്നാമത്തെ മാതൃധർമ്മം. ഞാൻ സനാതന ധർമ്മം എന്ന് പറഞ്ഞത് ഓർമ്മേണ്ടത് അല്ലേ? സനാതന ധർമ്മത്തിന്റെ ഡെഫിനിഷൻ എന്താ? മാതൃധർമ്മ പ്ലസ് പിതൃധർമ്മ പ്ലസ് പുത്രധർമ്മ പുത്രിധർമ്മം പൗരധർമ്മം രാജധർമ്മം അമാത്യധർമ്മം എക്സെട്ര ഇസ് ഈക്വൽ ടു സനാതന ധർമ്മം. അപ്പൊ അമ്മയുടെ ധർമ്മം അമ്മയുടെ ആചാരങ്ങളുടെ അകത്തുക. ഇപ്പൊ ഞാൻ പറഞ്ഞത് അമ്മ അനുഷ്ഠിക്കേണ്ട ആചാരം. ആ കുട്ടിയെ ഞാൻ എപ്പോഴും പറയാറ് എന്റെ രണ്ട് മക്കളുണ്ട്, അവരോട് സംസാരിക്കുമ്പോ എന്റെ മനസ്സിൽ വേറെ ഏത് വിഷയത്തെ കുറിച്ച് ദുഃഖമുണ്ടെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിലും ചിരിച്ചുകൊണ്ടേ ഞാൻ അവരോട് പറയുള്ളൂ, ചിരിച്ചുകൊണ്ടേ അവരോട് സംസാരിക്കുള്ളൂ. ഇടയ്ക്ക് അവരുടെ തലയുടെ സൈഡിൽ ഞാൻ തൊടും, ഞാൻ പറയും ഇന്നെ പോലൊരു മകനെ കിട്ടിയത് അച്ഛന്റെ പുണ്യ, എനിക്കൊരു ഒരു ഡ്യൂട്ടി ഉണ്ട്. എന്താ ഡ്യൂട്ടി? ഞാൻ മരിക്കാൻ കിടക്കുമ്പോ നല്ല പഴയ വയലാർ രാമവർമ്മ എഴുതിയ പാട്ടിന്റെ ആ സി ഡി നീ എന്റെ മരിക്കുന്നതിന്റെ അടുത്ത് വെക്കണം. ചക്കര പന്തലിൽ തേൻ മല പൊഴിയും ഒറ്റക്കമ്പിനാദം മാത്രം കേട്ടിട്ടുണ്ടല്ലേ? നല്ല നല്ല പാട്ടുകളുണ്ട്. കയ്യൊന്ന് പിടിച്ചാലേ നടക്കാറുള്ളൂ, കാലൊന്ന് മരുതിയാലേ വീഴാറുള്ളൂ എന്ന് പറഞ്ഞാൽ ദേശാടനം സിനിമയിലില്ലേ? അല്ല പാട്ട് എത്രയാ പാട്ട്? കിസൈന സബ്ദുള്ളയിലെ കൈതത്വം അപ്പുറത്തും മോഹൻലാൽ ഇപ്പുറത്തും ഇരുന്നോണ്ട് ഷജം ഋഷഭം അങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഈ പണിച്ചിട്ടാത്ത സിനിമയിലെ അവസാനത്തെ നമുക്ക് ക്രിസ്ത്യാനികൾക്ക് ചൊവ്വാദോഷമൊന്നും ഇല്ല എന്ന് പറയുന്നില്ലേ? മോഹൻലാൽ നല്ലൊരു പാട്ടുണ്ട്. അഹം എന്ന സിനിമയിൽ തലപ്പാവ് കെട്ടിക്കൊണ്ട് മോഹൻലാൽ നടക്കുമ്പോ ഒരു പാട്ടുണ്ട്, നമ്മിനാരോട് ഞാൻ ചൊല്ലേണ്ടു. നല്ല പാട്ടാ. തറവാൻ കേൾക്കുമ്പോ നിങ്ങൾ എല്ലാവരും അത് കേട്ടാം. എന്നാലും കേട്ടു പോകണപ്പാ, ഒരാള് പെർമനന്റ് ഇല്ല. നിങ്ങൾ എങ്ങനെയൊക്കെ ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനത്തിൽ നിന്ന് മനലേക്കം മേടിച്ചിട്ട് നടന്നാലും ചപ്പും ആദ്യാനുരാഗത്തിന്റെ സാരിയൊക്കെ എടുത്താലും ഓഫീസിന്റെ പത്തൊക്കെ എടുത്താലും ശരി, അവസാനം 58 ഗ്രാം ചാരം. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ ദിവസം നിങ്ങൾ ആരും ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല, അടുത്ത നൂറ്റാണ്ടിൽ ഈ ദിവസം ഭൂമിയിൽ ഉണ്ടാവില്ല. രാജാവിനെ പോലെയാണ് ജീവിച്ചതെങ്കിൽ പത്തത്തി വരും നാല് നീങ്ങിയെന്ന്, സന്യാസിയെ പോലെ ജീവിച്ചാൽ സമാധി ആയിന്ന് വരും, അവതാരത്തെ പോലെ ജീവിച്ചാൽ സ്വർഗാരോഹം ചെയ്യുന്നു, വലിയ ആളാണെങ്കിൽ ഇഹലോകവാസം കഴിഞ്ഞു എന്ന് പറയും, കുറച്ചുകൂടി വലിയ ആളാണെങ്കിൽ ദിവംഗതനായി എന്ന് പറയും, നമ്മളെ പോലെ ആണെങ്കിൽ മരിച്ചുപോയി എന്ന് പറയും. ഒരു പ്രയോജനം ഇല്ലെങ്കിൽ അല്ലേ? നിങ്ങൾ ഏത് കാറ്റഗറി പെടുന്ന പറഞ്ഞതാ? ഇത് ഏതൊരു കാറ്റഗറിയിൽ പെടുന്നു നോക്കാം. അപ്പൊ നമ്മൾ മരിക്കുമ്പോ എങ്ങനെ മരിച്ചു നോക്കിയിട്ടല്ല ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത്, ജീവിക്കുമ്പോ എങ്ങനെ ജീവിച്ചു എന്ന് നോക്കിയിട്ടാ. ഇപ്പൊ നമ്മുടെ മക്കളെ അതേപോലെ വളർത്തണം. അതുപോലെ അവർക്ക് ഭഗവതിയുടെ ശ്ലോകങ്ങൾ വളർത്തണം. ഭഗവതിയുടെ ശ്ലോകങ്ങൾ എന്ത് രസ? ഉത്തരേ നാത്താന അവതാരേ ആത്മൈവ ശാപനോ ബന്ധമോ ആത്മൈവ വിപുലാത്മന. അബ്ദുൽ കലാം പോട്ടി എന്ന പര്യാല എ പി ജെ അബ്ദുൽ കലാം. അതുപോലെ തന്നെ സന്ധാ ചന്ദായ രേ കാമ കാമ ക്രോധോ വിജായ രേ ക്രോധാ ഭവതി സമ്മോഹ സമ്മോഹ സ്മൃതി വിക്രമ സ്മൃതി പ്രംശ ഉദിനാശോ ഉദിനാശാത്ര നശ്യതി. ഇതാണ് പൊട്ടിയതാണിയോ മുൻ റഷ്യൻ പ്രസിഡന്റ് ഗോർബച്ചേവ്. ഗോർബച്ചേവ് എപ്പോഴും പൊട്ടിയതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ വഴി അൽബർട്ട് ഐൻസ്റ്റീൻ കൂട്ടി എന്ന ഒരു വഴിയുണ്ട്. ഭഗവത്ഗീതയിലെ വിശ്വരൂപത്തിന്റെ അടിസ്ഥാനത്തില് ഒരു മതം ഉണ്ടാക്കിയിരുന്നു. ഭഗവത്ഗീതയിലെ വിശ്വരൂപത്തിന്റെ അടിസ്ഥാനത്തില് ആൽബർട്ട് ഐൻസ്റ്റീൻ 1932
ഉണ്ടാക്കിയ മതം പേരാണ് കോസ്മിക് റിലീജിയൻ. ക്രിസ്ത്യൻ റിലീജിയൻ, ഇസ്ലാം റിലീജിയൻ, കോസ്മിക് റിലീജിയൻ. അതൊക്കെ ഹിസ്റ്റി എപ്പോഴും പറയാറുണ്ട്, ഐ ഗെറ്റ് ഇൻസ്പിറേഷൻ ഫ്രം ഭഗവത്ഗീത ഫോർ ഓൾ മൈ ഹൈപ്പോതെസിസ് ആൻഡ് തിയറം. മിക്ക എന്റെ സിദ്ധാന്തങ്ങൾക്ക് ആവേശം പറഞ്ഞു നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം, നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാം, ഈ രാമായണത്തിലെ അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കാം. ബാലിയും സുഗ്രീവനെയും പോലെ ഫൈറ്റ് ചെയ്താണ് പുറത്തു നിന്ന് ആൾ വന്ന് നമ്മൾ ഇവരാളെ നശിപ്പിക്കും. അപ്പൊ നമ്മുടെ കുട്ടികളുടെ നമ്മളെ മനസ്സ് ഉയർത്തണം. അതിനുള്ള ആചാരമാണ് രാമായണം വായിക്കല്, അതിനുള്ള ആചാരമാണ് മഹാഭാരതം വായിക്കല്. ഗാന്ധാരിയെ പോലെ കണ്ണുകെട്ടി നടന്നാൽ മക്കളിൽ നൂറുപേരും കുരുക്ഷേത്ര ഭൂമിയിൽ മരിച്ചു വീഴും. കുന്തി ദേവിയെ പോലെ ധർമ്മബോധം മക്കൾക്ക് ഉണ്ടാക്കിയാൽ 38 വർഷം ഹസ്തിനപുരം ഭരിക്കാൻ അവർക്ക് സാധിച്ചു. സീതാദേവിയെ പോലെ ലക്ഷ്മണരേഖ ലംഘിച്ചാൽ ലൗജിഹാദം. അപ്പൊ മനസ്സിലായി, നമ്മുടെ മക്കൾക്ക് ലക്ഷ്മണരേഖ വരയ്ക്കേണ്ടത് നമ്മളാ. അവർക്ക് ലക്ഷ്മണരേഖ വരച്ചതിനകത്താണോ അവർ നിൽക്കുന്നത് എന്ന് തീരുമാനിക്കരുത് നിങ്ങൾ. മക്കളെ കയറുവിളിയിട്ട് അവസാനം അടുത്ത കാലത്ത് ഒരു നമ്പൂതിരി എന്നെ ഗുരുവായൂരിനെ വിളിച്ചു 11:30 ഗോപാലകൃഷ്ണ ഇനി ജീവിച്ചിട്ട് കാര്യമില്ല, ഇന്ന് അങ്ങനെ ഒരു ഗതികേടില്ല. ഇത് പറഞ്ഞത് ഞാൻ തിരിച്ചു ചോദിച്ചു, തിരുമേനി മകള് പെന്തക്കോസ്ത് ക്രിസ്ത്യാനിയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു അല്ലേ? അതേ ഗോപാലകൃഷ്ണ ഞാനെന്താ വേണ്ടത്? ഗോപാലകൃഷ്ണനെ എനിക്ക് പരിചയമില്ല, ഗോപാലകൃഷ്ണൻ എന്നെയും പരിചയമില്ല. പക്ഷേ 65 വയസ്സായ ഈ നമ്പൂതിരി ഗോപാലകൃഷ്ണനോട് അപേക്ഷിക്കുന്നു, എന്റെ മകളെ ഒന്ന് വിളിച്ചു ഉപദേശിക്കോ. ഞാൻ തിരിച്ച് തിരുമേനിയോട് ചോദിച്ചു, ജന്മം നൽകി വളർത്തി 25 വയസ്സ് വരെ ചോറ് കൊടുത്ത് വലുതാക്കിയ ആ മകള് ജന്മം നൽകി വളർത്തി വലുതാക്കിയ അച്ഛനും അമ്മയും പറയുന്നത് കേൾക്കുന്നില്ല. 300 കിലോമീറ്റർ തെക്കോട്ട് പാത്തനംകോട് താമസിക്കുന്ന ഗോപാലകൃഷ്ണൻ പറഞ്ഞാൽ അങ്ങേടെ മകള് കേൾക്കുന്നു, ഉറപ്പുണ്ടോ? ശരിയാ ഗോപാലകൃഷ്ണ, ഞാൻ എന്താ ചെയ്യാ? അറിഞ്ഞൂടാ തിരുമേനി, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരൂ, ഞാൻ അപ്പുറത്ത് ചെയ്യാതിരിക്കണമെങ്കിൽ. അപ്പം തിരുമേനി ഒരു കാര്യം ചെയ്യാ, മകളെ പിന്തിരിപ്പിക്കാൻ പരമാവധി ശ്രമിക്ക, എന്നിട്ടും ഭവിച്ചില്ലെങ്കിൽ ആ പെന്തക്കോസ്ത് ക്രിസ്ത്യാനിയുടെ കാലത്തിൽ കൂടിട്ട് അവരെ നമ്പൂതിരിയാക്കാം. എന്നിട്ട് അതിപ്പോ എന്താ കുഴപ്പം? നമ്മുടെ ആചാര്യ മഹീല കൈതരേയൻ ചണ്ടാളന, വേദവ്യാസൻ മുക്കുവന, വാൽമീകി കർത്താവനായിരുന്നു, ശ്രീകൃഷ്ണൻ ബ്രാഹ്മണനല്ല ഓബീസിയ യാദവൻ, ശ്രീരാമൻ ബ്രാഹ്മണനല്ല ക്ഷത്രിയന, വിവേകാനന്ദൻ ബ്രാഹ്മണരായ അച്ഛനമ്മമാർക്ക് ജനിച്ചാറില്ല, ചിന്മയാനന്ദൻ ബ്രാഹ്മണരായ അച്ഛനമ്മമാർക്ക് ജനിച്ചാറില്ല, സായിബാബയല്ല, പള്ളിക്കാരിയ അമ്മയല്ല. അപ്പൊ പിന്നെ എന്തുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ധൈര്യമായി ചെയ്യുന്നു തിരുമേനി, ഞാനും പറയാമോ? ഞാൻ നിങ്ങളോട് പറയുന്നു, ഒക്കെ ലോകത്തെ അടിച്ചു തെളിപ്പിച്ച് മാറ്റാനുള്ള ചങ്കൂറ്റം നിങ്ങൾക്ക് ഉണ്ടാവണം. നമ്മുടെ മക്കളെ ഈ രാമായണം മഹാഭാരതം കേൾപ്പിക്കേണ്ടത് എന്തിനാണ്? ധർമ്മപുത്രർക്ക് ധർമ്മബോധം ഉണ്ടായിരുന്നു, പക്ഷേ ചൂട് കഴിയില്ല അദ്ദേഹത്തിന് പരിധിയിൽ കവിഞ്ഞ ആസക്തി ഉണ്ടായിരുന്നു. അതാണ് പാണ്ഡവർക്ക് 13 വർഷം കാത്തിൽ പോകേണ്ടി വന്നത്. ഈ ജ്യേഷ്ഠം ചെയ്ത തെറ്റിനെ അനുജന്മാരും ഉണ്ടാതിരുന്ന് ന്യായീകരിച്ചു, അതുകൊണ്ട് എല്ലാവർക്കും പോകേണ്ടി വന്നു. ഇത് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാം. രാമായണത്തിന്റെ അനുഭവം ദശരഥൻ ദൈവീക്ക് 2 വരം കൊടുത്തു. എന്തിന്? കൈകേയി ദശരഥനെ സഹായിച്ചതിന്. ഭാര്യ ഭർത്താവിനെ സഹായിച്ച വരം കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഭാര്യയുടെ ഉത്തരവാദിത്വം അല്ലേത്? എന്തിനാണ് വരം കൊടുത്തത്? കൊടുത്തു, പോട്ടെ കൊടുത്തു. ഇനി അപ്പപ്പ തീർക്കേണ്ടത് അപ്പപ്പ തീർക്കാതെ പിന്നെ തേക്കെന്ന് പറഞ്ഞ് എന്തിന് വെച്ചു?
നിങ്ങളുടെ വീട്ടിൽ അച്ഛനോ അമ്മക്കോ മക്കൾക്കോ ഭാര്യക്കോ ഭർത്താവിനോ എന്തെങ്കിലും മകൻ കൊടുത്താൽ അപ്പപ്പ തീർക്കേണ്ടത്. അപ്പപ്പ തീർത്തില്ലെങ്കിൽ മമതാ ബാനർജിയെ പോലെയുള്ള സ്വഭാവക്കാരാണെങ്കിൽ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല, വലിയ പ്രശ്ന. അതുകൊണ്ട് എന്താ വേണ്ടത്? ഇതാണ് മക്കൾക്ക് പറഞ്ഞു വെക്കേണ്ടത്. ഭക്തി വേണം, അത് യുക്തിയിലൂടെ വ്യക്തിക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലാണ്. ഭക്തി യുക്തിയിലൂടെ വ്യക്തിക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലാണ് രാമായണം മഹാഭാരതം പറഞ്ഞുകൊണ്ട് മനസ്സിനെ ഉയർത്താം. അപ്പൊ എന്തിനാ രാമായണം വായിക്കുന്നത്? മനസ്സിനെ ഉയർത്താൻ, തിന്മയിൽ നിന്ന് നന്മയിലേക്ക്, അത് അനുഭവങ്ങളിലൂടെ. എന്തിനാ പുരാണങ്ങൾ വായിക്കുന്നത്? മനസ്സിനെ ഉയർത്താൻ, തിന്മയിൽ നിന്ന് നന്മയിലൂടെ. എന്തിനാ വേദം കേൾക്കുന്നത്? പുരാണത്തിലുള്ളത് കഥകള്, ഇതിഹാസങ്ങളിലുള്ളത് അനുഭവങ്ങള്, വേദത്തിലുള്ളത് സന്ദേശങ്ങൾ നേരിട്ട്. അങ്ങനെ മനസ്സിനെ ഉയർത്തണം. അപ്പൊ ഈ മനസ്സിനെ ഉയർത്താൻ നമ്മുടെ മക്കളെ വൈകുന്നേരം അരമണിക്കൂറെങ്കിലും അടുത്തിരുത്തി അവർക്ക് ഓരോ കഥകൾ പറഞ്ഞു വയ്ക്കണം. ഈ അടുത്ത കാലത്ത് ഒരു പയ്യനോട് ചോദിച്ചു, മലപ്പുറത്തെ പയ്യനോട്, സൂര്യനാണോ പ്രാധാന്യം ചന്ദ്രനാണോ പ്രാധാന്യം? അവൻ ഉടനെ ഉത്തരം പറഞ്ഞു, ചന്ദ്രനാണ് പ്രാധാന്യം. എന്താ കാര്യം? രാത്രി ഇരുട്ടായതുകൊണ്ട് ചന്ദ്രന്റെ പ്രകാശം വളരെ പ്രയോജനപ്പെടും. സൂര്യൻ പകലില്ലെങ്കിലും വെളിച്ചമുണ്ടല്ലോ, അപ്പൊ സൂര്യനേക്കാൾ ഇമ്പോർട്ടന്റ് ചന്ദ്രനാണ്. ഇങ്ങനെ ചില തമാശികളൊക്കെ മിതക്കൽ കുട്ടികൾക്ക് പറഞ്ഞു, നല്ല രസാ. ഇത് ഓരോ പോലെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ അവർക്ക്. പണ്ടത്തെ കാലത്ത് ഈ പെൺകുട്ടികളുടെ തലമുടി അമ്മമാര് വാഴുന്ന ഒരു പരിശീലനമാണ്. ഈ അമ്മമ്മയുടെ പ്രായമായിട്ടറിയാം, ഈ മകളെ തിരിച്ചിരുത്തിയിട്ട് പേര് വാരി ചീപ്പോട് ഇങ്ങനെ വാരും. വാരുന്ന സമയത്ത് അമ്മ ചോദിക്കും, ഇന്ന് സ്കൂളിൽ എന്തൊക്കെയാ പഠിപ്പിച്ചത്, നീ പഠിച്ചോ? ഇന്നൊരു ചോദ്യം ചോദിച്ചപ്പോ നീ ഉത്തരം പറഞ്ഞോ? ആ കുട്ടി എല്ലാം തത്ത പറയുന്നതായി പറയും. എന്താ കാരണം അറിയോ? അമ്മയുടെ മുഖം നോക്കണില്ലല്ലോ. അമ്മ പറയില്ലല്ലേ, ഈ മുഖം നോക്കി പറയാനാ പേരി. അമ്മ പറയ, ഞാൻ നോക്കുന്നത് നേരെയാ. അപ്പൊ ഇതോ, അപ്പൊ ചില എന്നെ സ്കൂളിലെ ടീച്ചർ തല്ലി എന്ന് പറയുമ്പോ അമ്മ ആ പേര് വാരി ചീപ്പോട് എന്നെ തലച്ചോട് കിഴിക്കുവെച്ചോ. എന്നിട്ട് പിന്നെയും ചെയ്യുന്നു ആയിക്കോട്ടെ. അപ്പൊ തെറ്റിന്റെ ശിക്ഷയും കഴിഞ്ഞു, കറക്റ്റീവ് മെഷറും കഴിഞ്ഞു. ആ കുട്ടിയുടെ മനസ്സിലുള്ളത് അമ്മ കേൾക്കുകയും ചെയ്തു. അമ്മക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള അവസരവുമായി കുട്ടിയുടെ പെരുമാറ്റത്തിൽ മാറ്റം വരുന്നുണ്ടോ എന്ന്. ഇത് നമ്മുടെ പൂർവികൾ ചെയ്തിരുന്നതാ. ഇത് ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾ പറയുന്നില്ല, ഇതിനകത്ത് ഒരു മെറിറ്റ് ഉണ്ട്. അതിപ്പോ നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാ? കുട്ടികളെ സ്കൂളിൽ നിന്ന് വന്ന് കല്ലും കാലും മുഖവും കഴുകി അവർക്ക് ചോറ് കൊണ്ടിട്ട് അവരുടെ മുമ്പിൽ ഇരിക്കണം. നിങ്ങളിരിക്കണം, ഇങ്ങനെ ചോദിക്കണം കുട്ടിയുടെ മനസ്സിലെ നന്മ തിന്മകളെ കുറിച്ച്. ഇന്ന് അത് ചോദിക്കണില്ല, നമ്മൾ ചോദിക്കാറില്ല, നമുക്കതിന് സമയമില്ല. ഇന്ന് നമുക്ക് സുരേഷ് ഗോപിയുടെ കരോട് പതിയ ദേവത്വം കാപോയി തമർജി കേരള. ഇതാണ് ഇപ്പൊ നടക്കുന്നത്. അതല്ല വേണ്ടത്, നമ്മുടെ കുട്ടികളുടെ അടുത്ത് കുറച്ച് സമയം ചെലവഴിക്കല്ലേ. അവര് പറഞ്ഞിട്ടല്ലോ നമ്മൾ കൊണ്ടുവന്നത്, അവർക്ക് പറയാനുള്ളത് ഒന്ന് കേൾക്കല്ലേ. ഒന്ന് ചിരിച്ചോണ്ട് കേൾക്ക, ഒരു കറക്റ്റീവ് മെഷർ നമ്മുടെ മനസ്സിലും വേണം. നമുക്കൊക്കെ ചിലപ്പോ തോന്നലുണ്ട്, ഒരാൾ എന്നെ വിളിച്ചു പറയാം, എന്താ പ്രഭാനിഷ ഇവിടെ നടക്കണേ? ഞാൻ ചോദിച്ചു, എന്താ നടക്കണേ? അല്ലെ, എന്താണ് ഇവിടെ നടക്കണത്? എന്താ നടക്കണെന്ന് പറയൂ. എവിടെ ആലോചിക്ക, എന്താ നടക്കണെന്ന് പറയും. വിളിച്ചു പോയി നീ പറയുക വേണം. അല്ല, കുറെ കഴിഞ്ഞിട്ട് ആറ് സിലിണ്ടറേ കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അതിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ആറ് സിലിണ്ടറുള്ളത് അത് വേവിച്ച് കഴിക്കാം, കുറച്ചൊരു ചൂട്ടോ എന്തെങ്കിലും വെച്ച് കഴിച്ച്. അല്ല, ജീവിതം നരകാവില്ലേ, എന്തിനാ സിലിണ്ടർ എടുത്തത്? കുറച്ച് ചെറുതാക്കണേ. കുറെ കഴിഞ്ഞു, ഇല്ല ഞാൻ അത് പറയാനല്ല ഉദ്ദേശിച്ചത്. പിന്നെ എന്ത് പറയാനാ ഉദ്ദേശിച്ചത്? പിന്നെ പറയാം, സാർ നല്ല മൂല്യല്ല, ഞാൻ നല്ല മൂല്യല്ല. വെറുതെ ഇന്നെ വിളിച്ചതേ, ഞാൻ നല്ല മൂല്യല്ല. അപ്പൊ നമ്മൾ വേറൊരു സ്ത്രീ മൂന്ന് മണിക്ക് സാറേ, സാർ ഉറക്കാണോ? തിരുവനന്തപുരത്തിൽ രാവിലെ മൂന്ന് മണിക്ക് വന്നല്ലാതെ ഷേവി ഓർമ്മിക്കാൻ പറ്റുമോ? അല്ല, ഉറക്കാനല്ലേ രാവിലെ വിളിച്ചാൽ. അതിപ്പോ വിളിച്ചത് പറയും രാവിലെ വീണ്ടും. സാറേ, എന്റെ ടെൻഷൻ ഭയങ്കര സാറേ.
ഞാൻ സാറിനോട് ചോദ്യം ചോദിച്ചോട്ടെ, ആ ചോദിച്ചോട്ടെ. സാറ് ചിരിക്കരുത്, 3 മണിക്ക് രാവിലെ ഞാൻ ചിരിക്കരുത്. ഇന്നലെ ചോദിക്കും, സാർ എനിക്ക് രാവിലെ 3 മണിക്ക് എഴുന്നേറ്റാൽ എന്ത് കറിയാണ് ഉണ്ടാക്കേണ്ടതെന്ന് അറിയാത്തതിന്റെ ടെൻഷനാ. സാർ ഈ പൈതൃക സന്ദേശം ഈ അമൃതാവിയിൽ കൊടുക്കണില്ലേ, അപ്പൊ എനിക്ക് ഒരു ഉപദേശം തരുമോ? ഞാൻ പറഞ്ഞു തരാം. എന്താ, ഒരു A4 സൈസിലെ പേപ്പർ എടുക്കുക, നടുക്കൊരു വരയിട, ഇടതുവശത്ത് 1, 2, 3, 4 എന്ന് പറഞ്ഞ് അറിയാവുന്ന കവികളുടെ പേരെല്ലാം എഴുതുക. എന്നിട്ട് 1ാമത്തെ കവി നാളെ ഉണ്ടാക്കുക, 4ാമത്തെ കവി മറ്റന്നാളെ ഉണ്ടാക്കുക, 8ാമത്തെ കവി അടുത്ത ദിവസം ഉണ്ടാക്കുക, 13ാമത്തെ കവി പിന്നത്തെ ദിവസം ഉണ്ടാക്കാൻ പറഞ്ഞു. എന്നിട്ട് എന്നെ വിളിക്കാൻ പറഞ്ഞു. ഈ സ്ത്രീ രാവിലെ 6 മണിക്ക് എന്നെ വിളിച്ചു പറയാ, സാറ് 46 കവി എനിക്കറിയാം, ഇനി 46 ദിവസം എനിക്ക് ഒരു ലജ്ജനുമില്ല. 46 ദിവസത്തേക്ക് ആദ്യം ഉണ്ടാക്കിയത് വീണ്ടും ഉണ്ടാക്കാമല്ലോ. അപ്പൊ യഥാർത്ഥത്തില് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കേണ്ടത് നമ്മളാണ്. അതിന് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക, മനസ്സിൽ ഭയം കുറയ്ക്കുക. ദേഷ്യം വരുമ്പോ ഒരു നാമം ജപിക്കുക, അല്ലെങ്കിൽ ഒരു പാട്ട് പാടുക. എത്രയോ പാട്ടുണ്ടല്ലെങ്കിൽ ഒരു പാട്ട് പറഞ്ഞുകൊണ്ട് ഇന്ത്യക്കാരായ സ്ത്രീക്ക് ദേശീയ ഗാനത്തിന്റെ പകുതി എങ്കിലും അറിയാം, അതായാലും മതി. ഇല്ലേ, ജനഗണമനവിനായകേ ഭാരതവാക്യല്ല, ഓർമ്മനുസരിച്ച് പാടണമെന്നില്ല, ദേഷ്യം പോകാനാണ്. അപ്പൊ കൃത്യമായിട്ട് സ്പെല്ലിംഗ് കറക്റ്റാവണം നടത്തുന്നതൊന്നുമില്ല. അപ്പൊ ഈ ദേഷ്യം വരുമ്പോ വേറെ എന്തെങ്കിലും ചിന്തിക്കാം. നല്ല രസം. നന്ദനം എന്ന സിനിമയില് നിജാമണി അമ്മ കേശവൻ നായരോട് ചോദിക്കുന്നുണ്ട്, കേശവൻ നായരെ നടക്കുമോ ഇത്? അപ്പൊ എന്താ കേശവൻ നായർ പറഞ്ഞത്? നിജാമണി അമ്മയ്ക്ക് എത്ര വയസ്സായി? 78. ഇനിയൊരു 5 കൊല്ലം നടക്കും, പിന്നൊരു 5 കൊല്ലം കിടക്കും, പിന്നെ ആരെങ്കിലും ഉണ്ടെങ്കിലും എടുക്കും. നന്ദനം എന്ന സിനിമയില നമുക്ക് ചിരിക്കാൻ എന്തൊക്കെയാണ്? സുരേഷ് ഗോപിയുടെ സോറി ശ്രീനിവാസന്റെ ചില സിനിമയിലൊക്കെ അഭിനയം കണ്ടാൽ എത്രയാ ചിരിക്കാനുള്ളത്. അതേപോലെ തന്നെ ഒരു സിനിമയിലുണ്ട് തേന്മാവിൻ കുടുംബത്ത് മുദ്ദുകവും, അല്ലേ? അതൊരു നോക്ക. എന്നിട്ട് പിടിച്ച് നാം മോഹൻലാലിനെ പിടിച്ച് മനസ്സിൽ കെട്ടിയിട്ടിട്ട് അല്ലെന്ന് പറയുന്നത് വെറുതെ ചിരിക്ക. ദേഷ്യം വരുമ്പോൾ ഇതൊക്കെ ചിന്തിക്കാം, തന്നെ തന്നെ ചിരിക്കും, ഒറ്റയ്ക്ക് ചിരിക്കല്ലേ കുഴപ്പം. അപ്പൊ ഈ മനസ്സിനെ സന്തോഷത്തെത്താൻ ജീവിതത്തിൽ എത്രയോ ഉണ്ട്. നമ്മുടെ ആചാരങ്ങള്, രാമായണം, മഹാഭാരതം, വേദങ്ങള്, ഉപനിഷത്തുകള്, ഇതെല്ലാം വായിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഉറവോടുകൂടി സ്വർഗത്തിലേക്ക് പോകാനല്ല, ഈ ഭൂമിയിലെ ജീവിതം സ്വർഗ സമാനമാക്കാനാണ്. അപ്പൊ മനസ്സിനെ നന്മ വരുത്തുന്ന ആചാരങ്ങള്, ശരീരത്തിന് നന്മ വരുത്തുന്ന ആചാരങ്ങള് വടക്കോട്ട് നിലവിളിച്ച് കിടക്കരുത്. എന്താ കാര്യം? ഭൂമിയുടെ മാഗ്നറ്റിക് മെറിഡിയൻ പാതകളായിട്ട് കടന്നാൽ ഹീമോഗ്ലോബിൻ തലച്ചോറിലെ കാപ്പിലറിയിൽ ബ്ലോക്കാവും, ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവില്ല, തലവേദനയ്ക്കും ദേഷ്യം വരും. അതൊക്കെ വടക്കോട്ട് നിലവിളിച്ച് കിടക്കരുത്. രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ കിടക്കയിലിരുന്ന് കരാഗ്രി വസതി ലക്ഷ്മി കരമത്തി സരസ്വതി കരമൂലി സ്ഥിതാഗൗലി എന്ന് ചൊല്ലണം. തുല്യമില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്താണ് ഹൊറിസോണ്ടൽ ബോഡി? വെർട്ടിക്കൽ ആവുമ്പോൾ ഹാർട്ടിനുണ്ടാവുന്ന പ്രഷർ ജർക്കാണ് ഒത്തിരി പേർക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാൻ കാരണം. അത് ഒഴിവാക്കാൻ കിടക്കയിൽ കുറച്ചു നേരം ഇരിക്കണം. അപ്പൊ ഒരു ആചാരം പുറക്കോട്ട് തലവെച്ച് കിടക്കരുത്. പ്യുവർ ബയോകെമിസ്ട്രി കിടക്കയിൽ ഇരിക്കണം. പ്യുവർ ഫിസിയോളജി കിടക്കോട്ട് നോക്കി പ്രാർത്ഥിക്കണം. തലച്ചോറിന്റെ മാഗ്നറ്റിക് ഫ്ലക്സ്, ഭൂമിയുടെ മാഗ്നറ്റിക് ഫ്ലക്സ് കോംപ്ലിമെന്ററി ആയിട്ട് വരുന്നത് മുഖം കിഴക്കോട്ട് തിരിച്ച് വെക്കുമ്പോഴാണ്. തലച്ചോറിന്റെ എഫിഷ്യൻസി 17% വർദ്ധിക്കും. അത് ഒരു സയൻസ്, ശരീരത്തിൽ നിന്ന് വരുന്ന സയൻസ്. അതേപോലെ ഭൂമി രാവിലെ കിഴക്കയിൽ എഴുന്നേക്കുന്നതിന് മുമ്പ് കൈകൊണ്ട് തുടങ്ങാം. എന്തിനാ? ബയോസ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി കൈവഴിക്ക് അർത്ഥ ചെയ്തു പോയാൽ കാലിന് ആർത്രൈറ്റിസ് രോഗം ഉണ്ടാവാനുള്ള സാധ്യത കുറയും. കാലാണ് എടുത്തു വയ്ക്കുന്നതെങ്കിൽ ബയോ ഇലക്ട്രിസിറ്റി കാലുവഴിക്ക് അർത്ഥ ചെയ്തു പോയാൽ ഈ കാലിന് വാതരോഗം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പൊ കൈവഴിക്കാണെങ്കിൽ നമുക്കറിയാം,
നമ്മുടെ കയ്യെപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. തോറ്റിട്ടില്ല, തോറ്റിട്ടില്ല, ജയിച്ച ചരിത്രം ജയിച്ചിട്ടില്ല. ഈ കയ്യിറങ്ങണ്ടേ ഇപ്പോൾ കാലത്ര അങ്ങനെയില്ല. ഇപ്പൊ നിങ്ങൾ ഇരിക്കുമ്പോൾ തന്നെ നോക്കൂ, കയ്യിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, കാല നങ്ങാതിരിക്കാം. അപ്പൊ ആത്രൈറ്റിസ് കാലിൽ ഉണ്ടാവാതിരിക്കാൻ കൈ ഭൂമിയിൽ തൊടുന്നത് നല്ലതാണ്. ഇത്രയും ആചാരങ്ങളുള്ളത് ഭക്ഷണത്തിന് മുമ്പ് പ്രാർത്ഥിക്കണം. എന്തിനാ? സദൈവ ഗ്ലാൻഡ് ആക്ടീവായി സദൈവ അകത്തേക്ക് പോയിട്ട് ഭക്ഷണം അകത്തേക്ക് പോകുന്നതിന് മുമ്പ് സദൈവ അകത്തുണ്ടായാൽ പെർഫെക്റ്റ് ഡൈജഷൻ നടക്കും. നല്ല ആചാരം. ശനിയാഴ്ച ആഴ്ചയിൽ ഒരു ദിവസം ഇരുമ്പ് ചീനച്ചട്ടിയിൽ നമ്മൾ മെഴുക്കുവരട്ടി ഉണ്ടാക്കി കഴിച്ചിരുന്നു പണ്ട്. അമ്മമാര് ചോദിച്ചാറിയാം, ഉപ്പേരിയോ എന്തെങ്കിലുമൊക്കെ വത്ത് കഴിഞ്ഞാൽ അതിൽ തന്നെ അവര് മെഴുക്കുവരട്ടി ഉണ്ടാകും. കറുത്ത് കറുത്തിരിക്കും മെഴുക്കുവരട്ടി. പക്ഷെ ഒരാഴ്ചത്തേക്ക് ആവശ്യമായിട്ടുള്ള അയേൺ അതിൽ നിന്ന് കിട്ടും. നിങ്ങൾക്ക് അനീമിയ എന്ന രോഗം വരില്ല. ഇരുമ്പ് ജീവിതത്തിൽ ആഴ്ചയിൽ ഒരിക്കല് മെഴുക്കുവരട്ടി ഉണ്ടാക്കി കഴിച്ചാൽ അനീമിയ എന്ന രോഗം വരില്ല. ഇന്ന് കേരളത്തിലെ സ്ത്രീകളിൽ 40% പേർക്ക് അനീമിക്ക പൈറ്റാമിക്ക അസിഡ് രോഗമുണ്ട്. എന്റെ PhD ബയോകെമിസ്ട്രിയിലാണ്. 123 ദിവസം കൊണ്ട് ഇന്ത്യയിൽ ബയോകെമിസ്ട്രിയിൽ PhD എടുത്ത് ജീവിച്ചിരിക്കുന്ന ഒരുവനെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ ഞാനാ. എന്നിട്ട് അമേരിക്കയിൽ കാനഡയിൽ ചെന്ന് വർക്ക് ചെയ്തു. അവിടുത്തെ ഗവൺമെന്റിന്റെ ക്ഷണം അനുസരിച്ച് യൂണിവേഴ്സിറ്റി ഓഫ് ഇല്ലിനോയ്സിലും യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രയിലും വർക്ക് ചെയ്തു. ബയോകെമിസ്ട്രിയുടെ അടിസ്ഥാനത്തിൽ പറയുന്നു, ഈ ചീനച്ചട്ടി ആഴ്ചയിൽ ഒരിക്കല് നമ്മൾ ഏതെങ്കിലും മെഴുക്കുപുരട്ടിയോ മറ്റോ ഉണ്ടാക്കി കഴിച്ചാൽ അനീമിയ ഉണ്ടാവില്ല. ഇപ്പൊ നമ്മൾ സ്റ്റീൽ പാത്രം, അലൂമിനിയം പാത്രം, അതുപോലെ ടെപ്ലോൺ തേച്ചതാണ് ഉപയോഗിക്കാം. അപ്പൊ ഇരുമ്പ് ശബ്ദം കിട്ടണില്ല. അല്ലെങ്കിൽ ഇരുമ്പിന്റെ കാപ്സ്യൂൾ കഴിക്കണം, അതിനേക്കാൾ എളുപ്പം കഴിക്കാം. അതിന്റെ ആചാര ആരോഗ്യത്തില് നല്ല എണ്ണ ഭക്ഷണത്തിൽ ചേർക്കണം. ആ എണ്ണയ്ക്കൊരു പേരുണ്ട്. എന്താ വെള്ളെണ്ണയുടെ പേരെന്താ? നല്ല എണ്ണ, നല്ല എണ്ണ. അതിനുകൊണ്ട് എന്തുകൊണ്ടാണ് നല്ല എണ്ണ എന്ന് പറയുന്നത്? 40 ഗ്രാം നല്ല എണ്ണ ഒരു ദിവസം ശരീരത്തിൽ കടന്നാൽ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഹോർമോണുകൾ ഉണ്ടാക്കാനുള്ള പോളിഅൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് അതിലുണ്ട്. അതുകൊണ്ട് ദോശ ഉണ്ടാക്കുമ്പോഴും ഇഡ്ലി ഉണ്ടാക്കുമ്പോഴും കഴിയുന്നത്രയും നല്ല എണ്ണ ഉപയോഗിക്കാം. നമ്മൾ മലയാളിയുടെ ഒരു സ്വഭാവമാണ്, തിന്മയെ പോലും നന്മയാക്കി പറയാം. വേറെ ചിലത് കൊറാക്കാണ് മലയാളിക്ക് പറ്റിയത്. നമ്മൾ തിന്മയെ നന്മയാക്കി നമ്മൾ പറയാറില്ലേ? നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത മഴയാണെങ്കിൽ നമ്മൾ എന്താ പറയാ? പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, ദേഷ്യം വരുന്നു. എന്നാലും നമ്മൾ മഴയെ എന്താ പറയാ? നല്ല മഴ അല്ലേ? മകന് ടെമ്പറേച്ചർ എത്രയുണ്ട്? നല്ല ടെമ്പറേച്ചർ ഉണ്ട മകന്. ചീത്ത ടെമ്പറേച്ചർ അല്ല അല്ലേ? നല്ല ചൂടുണ്ട് തന്നെ പറയാ. സംഭവം എരിവ് എങ്ങനെയുണ്ട്? നല്ല എരിവുണ്ട് അല്ലേ? ആരോഗ്യത്തിന് നല്ലതാണ് എന്ന് ചിലത് പറയും. ഈ ആരോഗ്യത്തിന് നല്ലതാണ്, ചിലത് പനിക്ക് നല്ലതാണ് പോയി. പനി പനിക്ക് നല്ലതാ. പനിക്ക് നല്ലത് എന്നാ? പനി വരാൻ നല്ലതാണോ ഇല്ലാതെയാവാൻ നല്ലതാണ്? ഇപ്പൊ ചില എല്ലാത്തിനും നല്ലത് പറഞ്ഞ് ജീവിച്ചവരാണ് കണ്ണൂരുകാര്, അല്ല കേരളത്തിലെ ആൾക്കാർ. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് കേരളം ഉണ്ടാത്ത പരശുരാമൻ കോണാലി എടുത്തത്. ഒരൊറ്റ ആയുധം കിട്ടില്ല. നമ്മുടെ സ്വഭാവത്തിന് പറ്റിയത് അങ്ങനെ അങ്ങേര് ഉപയോഗിച്ചു. ഏതെങ്കിലും സ്ഥലം കേട്ടിട്ടുണ്ടോ നിങ്ങൾ കോടാലി എറിഞ്ഞിട്ടാക്കിയിരിക്കണം? ഇവരെ വീണോ കണ്ണൂരിന്ന് വെച്ച അവിടെ നിന്ന് നിൽക്കുന്ന എറിഞ്ഞുകൊണ്ടാണ് എന്റെ ഓർമ്മ. ഞാൻ മൊത്തത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതിന്റെയൊക്കെ പുറകില് നമ്മുടെ ശരീരത്തിന് നന്മ വരുത്തും. കുറക്കോട്ട് തല വിരിച്ച് കിടക്കരുത്. രാവിലെ എണീറ്റാ കിടക്കയിൽ ഇരിക്കണം. ഭൂമിയിലിട്ട് തലയിൽ വെക്കണം. നിർബന്ധമായി മതിരാവിലെ കുളിക്കണം. അതേപോലെ തന്നെ നമ്മള് ഭക്ഷണത്തിന് മുമ്പ് പ്രാർത്ഥിക്കണം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇരുമ്പ് ചീനച്ചട്ടിയിൽ ഭക്ഷണം ഉണ്ടാക്കി ഉടനെ അവിടെ ഐറ്റം കഴിക്കണം. നെറ്റിയിൽ കുങ്കുമം തുടരണം. ലോങ് റേഞ്ച് അൾട്രാവയലറ്റ് രശ്മികൾ ബ്രെയിനെ ആക്ടീവാക്കും. ചന്ദനം നെറ്റിയിൽ തുടരണം, ഭസ്മം തുടരണം. ഇതാണ് മർമ്മം. ഈ മർമ്മത്തിനെ ആക്ടീവാക്കാൻ നല്ലോണം തുളസി ചെവിയിൽ വെക്കണം. താപൻ മാംസം വിപൻ മധ്യ ചിങ്കത്തിൽ നിന്ന് ധാതുവിഹി സദ്യോ ഭവതി ഭൂതാത്മാ കർമ്മേ തുളസിധാരണ. തുളസിയിലെ ഔഷധ ഗുണം ഇവിടെയുള്ള ചെവിയുടെ തുണി വഴിക്ക് അകത്തെടുക്കും. മഞ്ഞൾ തൊലിയുടെ പ്രസാദം ഇവിടെ വെച്ചാൽ മഞ്ഞളിന്റെ ഔഷധ ഗുണം അകത്തേക്ക് എടുക്കും.
എടുക്കും, പകുതി വലിച്ച വീടി വെച്ചാൽ അത് മറത്തേക്കെടുക്കും. അപ്പൊ മനസ്സിലായോ? ഈ ചെടിയുടെ പറഞ്ഞു തുളസി വെക്കുന്നതിന് ഒരു ഒരു സയൻസ് ഉണ്ട് അതിന്റെ പറഞ്ഞു. വളരെ നല്ലതാ. ഇങ്ങനെ ഓരോന്നും ശരീരത്തിന് സൂര്യ നമസ്കാരം ചെയ്യണം. 186 മൂവബിൾ ജോയിന്റ് ഹാർമോണിയസ് എക്സർസൈസിന് വിധേയമാക്കുന്ന ഒരു 10 യോഗാസനം ഉള്ളതാണ് സൂര്യ നമസ്കാരം. ഒരു യോഗാസനം ചെയ്യണം. സസ്യാഹാരം കഴിക്കണം. മാംസം കഴിക്കരുത്. കുറെ പേര് മരിച്ചല്ലോ ഇല്ലേ ആർത്താണ്ഡവർമ്മ കഴിച്ചത്? അതായത് പേര് ഷവർമ്മ ആർത്താണ്ഡവർമ്മ. അത് കഴിച്ചിട്ട് എന്തിനാണ് ഈ ചത്ത മൃഗത്തിന്റെ ഇറച്ചിയും ചോരയും കഴിച്ച് ഈ ഇറച്ചിയും ചോരയും ഉണ്ടാക്കണമെന്ന് ഞാൻ പലരോടും ചോദിച്ചാണ്. നമ്മൾ ഈ ഡെഡ്ബോഡി കഴിച്ചിട്ടാണ് നമ്മുടെ കേരളീയർ പലപ്പോഴും ഒന്നിനും കൊള്ളില്ലാത്തവരാണ്. ഡെഡ്ബോഡി എന്തിനേക്ക് കഴിക്കുന്ന ഓരോ മൃഗത്തിനെയും കൊല്ലുന്ന സീൻ കണ്ടുകഴിഞ്ഞാൽ അതേപോലെ ഉത്രാടത്തിനാള് തിരുവോണത്തിന് 200 കോടി രൂപയുടെ നിൽക്കണം. കേരളം പിടിച്ചു നിർത്തടാ. കഴിഞ്ഞ പ്രാവശ്യം ക്രിസ്ത്യാനികൾ ചോദിച്ചു പ്രസഹ വ്യാഴാഴ്ച നടന്ന സാമൂഹല വെള്ളമടിക്കോ എന്ന് ചോദിച്ചു. പിന്നെ പ്രസഹ വ്യാഴാഴ്ച നടന്ന് വെള്ളമടിക്കും സാറേ? അതില്ല സാമൂഹല വെള്ളമടിക്കുന്നേ. സാറിന് വല്ലതും അറിയോ? ഈ ദുഃഖ വെള്ളിയാഴ്ച നടന്ന എന്റെ കർത്താവും കുരിശിനു തൂങ്ങിയത് അതിന്റെ ദുഃഖം സഹിക്ക വയ്യാതെയാ പ്രസഹ വ്യാഴാഴ്ച നടന്ന് വെള്ളമടിക്കണേ. അപ്പൊ ദുഃഖ വെള്ളിയാഴ്ച നടന്ന് എന്തിനാ സാമൂഹല ദുഃഖ വെള്ളിയാഴ്ച നടന്ന ഏലി ഏലി ലമാ സബക്താനി എന്ന് പറഞ്ഞ യേശു ക്രിസ്തു കുരിശിനു തൂങ്ങിക്കിടന്നത് എന്റെ കർത്താവിന്റെ ദുഃഖത്തിൽ പങ്കുചേരാനാണ് ഞാൻ വെള്ളമടിക്കും. അപ്പൊ ശനിയാഴ്ച എന്തിനാ സാമൂഹ്യ വെള്ളമടിച്ചത്? ഇന്ന് അങ്ങേ അനുഭവിച്ച ദുഃഖവും നാളെ അദ്ദേഹം ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്ന സന്തോഷവും ആനന്ദിക്കാനാണ് ശനിയാഴ്ച വെള്ളമടി. അപ്പൊ ഇഷ്ടത്തെ ഞായറാഴ്ചയോ എന്റെ കർത്താവ് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഉയർത്തെഴുന്നേറ്റതിന്റെ സന്തോഷം സാറിന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ വെള്ളമടിക്കണം. പിന്നെ തിങ്കളാഴ്ചയോ ഇതൊക്കെ കഴിഞ്ഞു പോയതിന്റെ ദുഃഖം സഹിക്ക വയ്യാതെ 876 കോടി രൂപയുടെ വെള്ളമടി ഈ ദുഃഖ വെള്ളിയാഴ്ച ശനിയാഴ്ച ഞായറാഴ്ച കേരളത്തില്. അതിൽ നമ്പർ 1 ചാലക്കുടി, 37 ധ്യാനകേന്ദ്രങ്ങൾ ഉള്ള സ്ഥലം. രണ്ടാമത്തെ വിരിഞ്ഞാലക്കുള അതിന്റെ തൊട്ടപ്പുറത്ത് ഈ വർഷം റോയിങ് ട്രോഫി മാറി. ഈ വർഷം നമ്പർ 1 കരുനാഗപ്പള്ളി, നമ്പർ 2 ഹരിപ്പാട്. 790 കോടി രൂപയുടെ കേരളീയർ കഴിച്ചത്. മൊത്തം 3 കോടി ജനങ്ങളെ ഇവിടെ ഉള്ളൂ. കുളിക്കാൻ പോലും ഇത്ര ലിക്കറ് വേണ്ട. ഇപ്പൊ ശരീരത്തിനെ നമ്മൾ നന്മ വരുന്ന രീതിയിൽ കൊണ്ടുപോകാം. ഈ മാംസം മദ്യം ആവശ്യമില്ലാത്ത മരുന്നുകൾ ഒഴിവാക്കാൻ പൂർവികര് ആചാര രൂപത്തിൽ പറഞ്ഞു. വ്യക്തിയില് കുങ്കുമം തൊടണം ഞാൻ പറയുന്നില്ല. കാരണം നിങ്ങൾ കുങ്കുമം തൊട്ട് നല്ല വയർപ്പും കൂടി ഉണ്ടായാൽ ഈ കുങ്കുമക്കാർ ഇന്നിങ്ങനെ വരുമ്പോ നമ്മുടെ കൊടുങ്ങല്ലൂർ ഭഗവതി എന്ന സിനിമയിൽ ഒരു പാട്ടുണ്ട്, കാളി ഭദ്ര കാളി. വലിയ പ്രശ്ന അത് കുങ്കുമം തുറന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ കുളിക്കുമ്പോ നെറ്റിന്ന് ഒരു സ്റ്റിക്കർ എടുത്ത് ചുമല് തേച്ച് കുളി കഴിഞ്ഞ് അത് തന്നെ എടുത്ത് നെറ്റിയിൽ ഒട്ടിക്കും. ആ സ്റ്റിക്കർ ഒട്ടിക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനമില്ല. പോളി ഫോർമലിൻ എന്നൊരു പശയാണ് അതിനകത്തുള്ളത്. അത് കാർസിനോജനിക്ക. അത് നെറ്റിയില് കുത്തിക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനമേ ഉള്ളൂ. എന്താ? ഈ ഈ ഇയാളുടെ മുഖത്തേക്ക് കൂടുതൽ നേരം നോക്കിയത് കൊണ്ട് പ്രയോജനമില്ല. അത് വേറൊരാളുടെ പ്രോപ്പർട്ടി ആണെന്ന് അറിയിക്കാൻ ഈ ഈ ചുവന്ന പൊട്ട് ഈ ഒട്ടിച്ചാൽ സഹായിക്കും. അത്ര മനസ്സിലായോ? മുഖത്തേക്ക് നോക്കിയിരുന്നോണ്ട് പ്രയോജനമില്ല, വേറൊരാളുടെ പ്രോപ്പർട്ടി ആണെന്ന്. അത്ര മനസ്സിലായില്ലേ? മനസ്സിലായില്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് ആലോചിച്ചാൽ മനസ്സിലാവും. അപ്പോ നെറ്റിയിൽ കുങ്കുമം തൊടുന്നത് ലോങ് റേഞ്ച് അൾട്രാ വയലറ്റ് രശ്മികൾ ഇതാക്കാം. അപ്പൊ മനസ്സിനെ ഉയർത്തുന്ന ആചാരങ്ങൾ അനുഗ്രഹിക്കുക, അഭിനന്ദിക്കുക, അനുമോദിക്കുക, കടലത്തിൽ പഠിപ്പിക്കുക, രാമായണത്തിലെ അനുഭവങ്ങൾ, മഹാഭാരതത്തിലെ അനുഭവങ്ങൾ കേൾപ്പിക്കുക, നല്ല നല്ല സന്ദേശങ്ങൾ വീതത്തിൽ പങ്കുവയ്ക്കുക. അങ്ങനെ കുട്ടികളെ കുട്ടികളുടെ ദുഃഖങ്ങൾ പങ്കുവയ്ക്കുക, നമ്മുടെ ദുഃഖം മറ്റുള്ളവരായി പങ്കുവയ്ക്കുക, നമ്മുടെ സന്തോഷം മറ്റുള്ളവരായി പങ്കുവയ്ക്കുക. നമ്മൾ ഈ ഭൂമിയിൽ പെർമനന്റ് അല്ലാന്ന് ഓർമ്മിക്കുക. കെട്ടിപ്പിടിച്ചതും കെട്ടിപ്പഴുത്തതും പത്തിച്ചെടുത്തതും പത്തിപ്പഴുത്തതും തിരിച്ചു പോകുമ്പോ കൊണ്ടുപോവില്ല എന്ന് കൂടി ഓർമ്മിക്കുക. അപ്പോ ജീവിതം വളരെ ലളിതം.
അത്രയും കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. പിന്നെ നിങ്ങൾ ജീവിക്കുന്ന ലെവൽ അനുസരിച്ച ചാവുന്ന പേര് ഉപയോഗിക്കുന്നത് അത് കൂടുതലാണ്. ഒരു പ്രയോജനമില്ലാത്ത ഭൂമി വാഴകൂടാ അനുഷ്യരൂപേണ മൃഗാസ്തരന്തി, ഭൂമിക്ക് വാഴമായിക്കൊണ്ട് മൃഗത്തിനെ പോലെ ജീവിക്കാനാണ് കത്ത് പോയി എന്ന് പറയുന്നത്. ആ കാറ്റഗറിയിൽ പെടാതിരിക്കാൻ ശ്രമിക്കുക, അപ്പൊ മനസ്സിനെ ഉയർത്തുക. മാത്രമല്ല ഈ മനസ്സിനെ ഉയർത്താനാണ് നമ്മൾ ഈ 10 ദിവസത്തെ പെല കേട്ടിട്ടുണ്ടോ? ഉദാഹരണം ഇവിടെ ഉണ്ടാവില്ലേ? എന്തിന് 10 ദിവസം വെക്കുന്നത്? അച്ഛൻ ഇന്ന് വരെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു, അച്ഛൻ മരിച്ചു, അച്ഛൻ മരിച്ച ദുഃഖമുണ്ട്, അതുകൊണ്ട് വിടാൻ ഒരു 10 ദിവസം എടുക്കും. അപ്പൊ അച്ഛൻ മരിച്ചതറിഞ്ഞ് ഓരോരുത്തരും വീട്ടിലേക്ക് വരും, അന്നിട്ട് ചോദിക്കും എങ്ങനെയാ അച്ഛൻ മരിച്ചത്. അപ്പൊ ഇയാൾ പറയും ഇന്നലെ വൈകുന്നേരം വരെ അസുഖം ഒന്നും ഉണ്ടായിരുന്നില്ല, ഇന്നലെ വൈകുന്നേരത്തിൽ വയറുവേദന എടുത്തു, ആശുപത്രി കൊണ്ടുപോയി, ഡോക്ടറെ നോക്കി, ഓരോ മണിക്കൂറിൽ ആളായി. അത് കഴിഞ്ഞ് അയാൾ പോയി അടുത്തവർ വരും, അയാൾ ചോദിക്കും അച്ഛൻ എങ്ങനെയാ മരിച്ചത്. ഇയാൾ വീണ്ടും നീ പറഞ്ഞത് തന്നെയാണ്. അയാൾ പോയിട്ട് മൂന്നാമത്തെ ഒരാൾ വരും, അയാൾ ചോദിച്ചു അച്ഛൻ എങ്ങനെയാ മരിച്ചത്. ആദ്യം വന്നാളോട് 1 മണിക്കൂർ എക്സ്പ്ലെയിൻ ചെയ്തു, രണ്ടാമത്തെ വന്നാളോട് 3/4 മണിക്കൂർ എക്സ്പ്ലെയിൻ ചെയ്തു, മൂന്നാമത്തെ വന്നാളുടെ അടുത്ത് 1/2 മണിക്കൂറായി, 5/6 വൈകുന്നേരം വന്ന ആളോട് പറയും ഞാൻ പറഞ്ഞു മരിച്ചു, അച്ഛൻ എങ്ങനെയാ മരിച്ചെന്നോ, നീ വേണമെങ്കിൽ പറഞ്ഞു നോക്കാം, എന്നെ കൊണ്ടുപോയി കാണാൻ. അപ്പൊ എന്തായി? അച്ഛൻ മരിച്ച ദുഃഖം പറഞ്ഞ് അലങ്ങുപോയി. അങ്ങനെ 10 ദിവസം കഴിയുമ്പോ നിങ്ങളെ നോർമല്, അച്ഛനോ അമ്മയോ മരിക്കുമ്പോ പുലയുള്ള ദിവസം അമ്പലത്തിലേക്ക് പോകരുതെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങരുത്. എന്തിനാണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങളെ 10 ദിവസം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമാണ്. അവർ നിങ്ങളെ സംരക്ഷിക്കണം 10 ദിവസം. നിങ്ങളുടെ മക്കളെ കാണണം. എന്റെ അച്ഛൻ മരിച്ചപ്പോ ഞാൻ ഒറ്റ തോട്ടം കൊണ്ട് എടുത്തായിരുന്നത്, ക്ഷീണിയിട്ടില്ല, വെളിച്ചെണ്ണ കഴിച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല, ലോങ് മുളക് ഉപയോഗിക്കുന്നില്ല, അത് വെറുക്കാറില്ല, ഓർഡിനറി കഞ്ഞി ചെറിയൊരു വിഭവം മാത്രം 10 ദിവസം. എന്റെ മക്കള് കാണണം എന്റെ അച്ഛൻ മരിച്ചപ്പോൾ ഞാൻ 10 ദിവസം എങ്ങനെയാ ജീവിച്ചതെന്ന്, എന്റെ അച്ഛനോടുള്ള ബന്ധം ഞാൻ എങ്ങനെയാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് എന്ന് എന്റെ മക്കളെ കാണണം. അവർക്ക് അവരുടെ അച്ഛൻ മരിക്കുമ്പോഴും ഇതേ ബന്ധം ഉണ്ടാക്കാൻ ഡെമോൺസ്ട്രേറ്റീവ് ആന്ത്രോപ്പോളജി എന്നാ ഇതിന് പറയാം. നമ്മൾ ഈ പിതൃധർമ്മത്തിനൊക്കെ തർപ്പണം കൊടുക്കില്ലേ? ൂമൗദത്തേന എനിക്കൊരു നല്ല മന്ത്രാലയോ എത്രയാ 20 വലിയുണ്ട്. ആ ബ്രഹ്മണോ ഏ തിരുവംശകാരുസ്തീയ വംശത്വയേസ്മിൻ മമദാസമൂല പ്രത്യാസ്തൈവ ആശ്രിത സേവകാസ്ത. എന്റെ വൃത്തിയന്മാർക്ക് എന്റെ സേവകന്മാർക്ക് ഞാൻ ആരെ ആശ്രയിച്ചാണോ ജീവിച്ചത്, അവർക്ക് ആരെല്ലാമാണോ എന്നെ ആശ്രയിച്ച് ജീവിച്ചത്, അവർക്ക് ഏതെല്ലാം മൃഗത്തിന്റെ പാല് തുടങ്ങിയത് കഴിച്ചാണോ ഞാൻ വളർന്നത്, ആ മൃഗങ്ങൾക്ക് ഏതെല്ലാം ചെടിയിലെ ഇല പൂവ് കായ ഫലങ്ങൾ കഴിച്ചാണോ എന്റെ ശരീരം വളർന്നത്. മിത്രാണി സഖ്യ പശമസ്ഥ വൃക്ഷാ അഭൃഷ്ടാശ്ചോപകാര. നേരിട്ട് വന്ന് എന്നെ സഹായിച്ചവര്, പരോക്ഷമായിട്ട് എന്നെ സഹായിച്ചവര്, അവർക്കെല്ലാം അവർക്ക് സ്വയം ഞാൻ തന്നെത്താനെ പിണ്ടവലിന്തതാമി പിണ്ടം വയ്ക്കുക. എന്ത് ഉദാത്തമായൊരു ഭാവം, കുടുംബ ബന്ധത്തിന്റെ സമൂഹ ബന്ധത്തിന്റെ ഉദാത്ത ഭാവം. ഞാൻ വിതരണം നടത്തിക്കാറുണ്ട്,
അപ്പോഴത്തേക്ക് അർത്ഥമാവില്ല. തൃശ്ശൂർ കെഴിച്ചേരിക്കടുത്ത ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ ഒരു കേന്ദ്രമുണ്ട്, കർത്തനാവില്ല. ഏഴായിരം പേര് വരും രാവിലെ 4:30 തുടങ്ങും. ഈ വർഷം 2.5 കിലോമീറ്റർ ദൂരത്തിലെ ക്യൂ ഉണ്ടായിരുന്നു. എല്ലാവരെയും ഈ മന്ത്രം ചൊല്ലിച്ച് അർത്ഥം പറഞ്ഞുകൊടുത്ത് കരയിപ്പിച്ചിട്ടെ ആ കർമ്മം കംപ്ലീറ്റ് ആക്കാറുള്ളൂ. അത്ര സന്ദേശം. ഞാൻ മനസ്സിനെ ഉയർത്തണമെന്ന് പറഞ്ഞു, ശരീരത്തിനെ ആരോഗ്യമുള്ളതാക്കണമെന്ന് പറഞ്ഞു, അതിന് ആചാരങ്ങൾ വിവരിച്ചു, കുടുംബ ബന്ധം ദൃഢമാക്കണം. അതിനായി പിതൃകർമ്മം. ആകാശത്തിലുള്ള പിതൃകൾക്ക് ഞാനൊരുണ്ടാ തോളുകളെ കൊടുത്താൽ അവർക്ക് കിട്ടും. അങ്ങനെയൊന്നും അത്രയ്ക്കാണ് മിത്രാണ് സഖ്യം പദവസ്ഥാഹ. മിത്രം എന്റെ കൂട്ടുകാര്, സഖ്യം ഏറ്റവും ഞാൻ ബന്ധപ്പെട്ടിരുന്ന എന്റെ സുഹൃത്തുക്കൾ. ദൃഷ്ടാശ്ച അദൃഷ്ടാശ്ച, നേരിട്ട് വന്ന് എന്നെ സഹായിച്ചവര്, പരോക്ഷമായിട്ട് എന്നെ സഹായിച്ചവര്, അവർക്കെല്ലാം വേണ്ടി വർഷത്തിലൊരിക്കല് ഞാനിതാ ഈ മന്ത്രം ചൊല്ലി ഞാൻ പിണ്ഡം സമർപ്പിക്കുന്നു. അമ്മയുടെ വംശത്തിൽ ജനിച്ചവര്, മാതൃവംശയെ മൃതാനിഷ്ട, അച്ഛന്റെ വംശത്തിൽ ജനിച്ചവര്, പിതൃവംശയെ തടയിവച്ച LKG മുതൽക്ക് PhD വരെ എന്നെ പഠിപ്പിച്ച അധ്യാപകരുടെ വംശത്തിൽ ജനിച്ചവര്, ഗുരു ശ്വശുര ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിന്റെ വംശത്തില് ജനിച്ചവര്, ഗുരു ശ്വശുര ബന്ധുവിന ഏത്ത അന്യേ ബാന്ധവാമൃത, മറ്റുള്ളവര് ബന്ധുക്കൾ മരിച്ചവര്, ഏവേ ഗുണേ നൊക്കമിണ്ടാഹ, എന്റെ കുലത്തില് ഈ പിണ്ഡം ഒന്നും ലഭിക്കാതെ ഗതികെട്ട് മരിച്ചവരുണ്ടെങ്കിൽ അവർക്ക് വിരൂപ വിരൂപന്മാരായി ജനിച്ച് മരിച്ചവര്, ആത്മഗർഭാസ്ഥ എന്റെ കുലത്തിൽ ആരെങ്കിലും ഗർഭം അടച്ചി മരിച്ചവരുണ്ടെങ്കിൽ അവർക്ക് വിരൂപ ആത്മഗർഭാസ്ഥ എനിക്ക് അറിയാവുന്നവര്, അറിയാത്തവര്, ആരെല്ലാം മരിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം ഭൂമൗതേന ബലിഹ, ഭൂമിയിൽ കുറത്തിൽ ബലി കൊണ്ട് തൃപ്തരാണെങ്കിൽ അവർക്ക് തൃപ്തി ഉണ്ടാവട്ടെ. ഈ പിതൃകർമ്മം കഴിഞ്ഞ് കുറെ പേര്, 100-200 ക്രിസ്ത്യാനികൾ വരും, 10-15 മുസ്ലിങ്ങൾ വരും. ഈ പിതൃകർമ്മം കഴിഞ്ഞ് പോയി കഴിയുമ്പോ അവരെന്നെ എടുത്തുന്നൊക്കെ ഒരുകൊണ്ട് പറയാറുണ്ട്, സാറേ ഇന്ന് കിട്ടിയ സമൃദ്ധി ജീവിതത്തിൽ ഇന്നു വരെ കിട്ടിയിട്ടില്ല സാർ. അര മണിക്കൂർ 35 മിനിറ്റ് ഇത് മുഴുവനും തീർക്കാൻ, എണ്ണി എത്ര ക്യൂ ഉണ്ടെങ്കിലും 35 മിനിറ്റിൽ കുറയില്ല. 800 പേരുടെ ഒരു ബാച്ച് ഈ ഹാളില്, അത് കഴിഞ്ഞാൽ അപ്പുറത്ത് 450 പേരുടെ മറ്റൊരു ഹാളില്, ഒരു മിനിറ്റ് പോലും കുറയാതെ ഈ കർമ്മം ചെയ്ത് കഴിയുമ്പോ കുടുംബ ബന്ധത്തിന്റെ മഹത്വം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അച്ഛന് തർക്കമുണ്ട്, ഇതെന്താ പ്രയാമി അച്ഛന്റെ അച്ഛന്, ഇതാമഹന്താ പ്രയാമി അച്ഛന്റെ അച്ഛന്റെ അച്ഛന്, ഇതാമഹന്താ പ്രയാമി അച്ഛന്റെ അമ്മയ്ക്ക്, ഇതാമഹീന്ദ പ്രയാമി അവരുടെ അമ്മയ്ക്ക്, ഇതാമഹീന്ദ പ്രയാമി അച്ഛന്റെ സഹോദരിക്ക്, പിതൃമഹിനീന്ദ പ്രയാമി അച്ഛന്റെ സഹോദരന്, പിതൃഭ്രാതരന്ദ പ്രയാമി അവരുടെ ഭാര്യയ്ക്ക്, ഭർത്താവന്ദ പ്രയാമി അച്ഛന്റെ സഹോദരിയുടെ ഭർത്താവിന്, ഭർത്താവന്ദ പ്രയാമി അവരുടെ മക്കൾക്ക്, പുത്രന്ദ പ്രയാമി അമ്മക്ക്, ഭാതരന്ദ പ്രയാമി അമ്മയുടെ അച്ഛന്, ഭാരാമഹന്ദ പ്രയാമി അമ്മയുടെ അച്ഛന്റെ അച്ഛന്, ഭാരപിതാമഹന്ദ പ്രയാമി അമ്മയുടെ അമ്മക്ക്, ഭാരാമഹീന്ദ പ്രയാമി അവരുടെ അമ്മക്ക്, പ്രവിതാമഹീന്ദ ഭാരപ്രവിതാമഹീന്ദ പ്രയാമി. ഇതിങ്ങനെ തക്കളം പുറത്ത് പോകുമ്പോ ഇരിക്കുന്ന വ്യക്തികൾ ഇടിയട്ടയൊക്കെ മാതിരിയാണ് ഇരിക്കുന്നത്. എല്ലാം ഇവിടെ പറഞ്ഞറിയോ, കുടുംബ ബന്ധം മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന മരുന്ന് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. കുടുംബ ബന്ധം നിങ്ങൾക്ക് ഡോക്ടറുടെ അടുത്ത് പോയാൽ കിട്ടില്ല. ഈ കഴുത്തിൽ താലി കെട്ടി വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഭാര്യയെ ഡൈവോഴ്സ് ചെയ്യുമ്പോ ഓർമ്മിക്കാം, അഗ്നി സാക്ഷിയായിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നതാണ്. ജീവിതത്തിൽ അമ്മയെ തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യ, അച്ഛനെ തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യ, ഏത് വീട്ടിൽ ജനിക്കണം എന്ന് തീരുമാനിക്കാൻ
स्वातंत्र आणमो पेणाइट जनो तीन स्वातंत्र चोदिके स्पीड कूड़न मनसा बुद्धिमुट कई ई भूमि अच्छे अम्मे वीर भार्य भर्त मे दिवस
ഓരോ ദിവസവും ഒരു നേരമെങ്കിലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. ഭാര്യ ഭർത്താവിന് വിളമ്പി കൊടുക്കണം. വിളമ്പി കൊടുക്കുമ്പോ ഓർമ്മിക്ക എത്ര കാലം ഭർത്താവിന് തോറ് വിളമ്പി കൊടുക്കാം, തലയിന് വിധിയുണ്ടെന്ന് അറിഞ്ഞുകൂടാ. ഭാര്യ വിളമ്പി തരുന്ന ചോറ് കഴിക്കാൻ ഭർത്താവിന് എത്ര കാലം വിധി ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ. വിധി ഒന്നിടത്തോളം കാലം ഏകഭാവേന സന്താനയേത ദുഃഖത്തിലും സുഖത്തിലും ഉയർച്ചയിലും താഴ്ചയിലും ലാഭത്തിലും നഷ്ടത്തിലും ചിരിയിലും കരച്ചിലും ഒരേപോലെ ജീവിക്കാം. ആരും വലുതുമല്ല, ആരും ചെറുതുമല്ല. മക്കളുടെ മുമ്പിൽ അച്ഛനും അമ്മയും ഡിവൈനും ആയിരിക്കണം. ചിരിച്ചുകൊണ്ട് ജീവിക്കാം. എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾ എന്തായാലും ഒരു ദിവസം ചത്തുപോകും, ഉറപ്പാ. അത്രയും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാനില്ല. ചിരിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കാം. അതേപോലെ മനസ്സിനകത്ത് ഒന്ന് വെച്ച് വേറെ രീതിയിൽ സംസാരിക്കാതിരിക്കുക. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തുറന്നു പറഞ്ഞ് അവിടെ വെച്ച് തീർക്ക. പിന്നെ അതിനെയും കൊണ്ട് നടക്കരുത്. ഒരു സന്യാസിയുടെ കഥയുണ്ട്, ഗംഗാ നദിയില് സന്യാസിയും ശിഷ്യനും കൂടി പോവാ. അപ്പൊ ഒരു ബോട്ട് മറിഞ്ഞ് അതിലുള്ള ഒരു പെൺകുട്ടി ആ ഗംഗാ നദിയിലെ ഒഴുക്കിലപ്പെട്ടു. ഈ ശിഷ്യൻ ഈ ഗംഗാ നദിയിൽ ചാടി ആ പെൺകുട്ടിയെ എടുത്ത് നീന്താൻ അറിയാവുന്നത് കൊണ്ട് കരയിൽ കൊണ്ടുപോയി കിടത്തി പിന്നെ നോർമൽ ആക്കി അതിനെ വിട്ടു. ഈ ശിഷ്യനും ഗുരുവും വീണ്ടും നടന്നു, കുറേ ദൂരം നടന്നു. അപ്പൊ ഗുരുവിന്റെ മുഖത്ത് ഭയങ്കര ദേഷ്യം. ശിഷ്യൻ എന്താന്ന് മനസ്സിലായിരിക്കുക ഇയാൾക്ക് ദേഷ്യം വന്നത്. കുറേ കഴിഞ്ഞ ശിഷ്യൻ ഗുരുവിന്റെ അടുത്ത് ചോദിച്ചു, ഞാൻ എന്താ തെറ്റി ചെയ്യുന്നത്, അങ്ങക്ക് എന്താ ഇതിനോട് ദേഷ്യം? ഉടനെ ഗുരു പറഞ്ഞു, നീ ചെയ്തത് ശരിയായോ? നീ സന്യാസിയാണ്, എന്റെ ശിഷ്യനാണ്, നീ ആ പെണ്ണിനെ എന്തിനാ കെട്ടിപ്പിടിച്ചത്? പെണ്ണിനെ കെട്ടിപ്പിടിച്ചതല്ല, വെള്ളത്തിന് മുങ്ങിയതിനെ കരുത്ത് കരയിലിട്ടത. അപ്പൊ ശിഷ്യൻ ഗുരുവിനോട് പറഞ്ഞു, ഗുരുവേ, മുങ്ങിപ്പോകുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ രക്ഷിക്കുക മാത്രമല്ലേ ചെയ്തുള്ളൂ, ഞാനത് അപ്പൊ തന്നെ മനസ്സിൽ നിന്ന് വിടുകയും ചെയ്തു, അങ്ങിപ്പോഴും അതെ മനസ്സിൽ കൊണ്ടു നടക്കാം. അപ്പൊ ആരാ ആരാ ഗുരു ആരാ ശിഷ്യൻ? അതപ്പൊ തന്നെ ഈ കുട്ടിയാളെ വിട്ടു, ഇയാൾ അതും കൊണ്ട് നടക്കാം. ഞാൻ നിങ്ങളോടും പറയുന്നു, ജീവിതത്തിൽ സുഖമുണ്ട്, ദുഃഖമുണ്ട്, ഉയർച്ചയുണ്ട്, താഴ്ചയുണ്ട്, ലാഭമുണ്ട്, നഷ്ടമുണ്ട്, ശരിയുണ്ട്, തെറ്റുണ്ട്, നല്ലത് പറയുന്നവരുണ്ട്, ചീത്ത പറയുന്നവരുണ്ട്, ജനനമുണ്ട്, മരണമുണ്ട്, ഇതെല്ലാമുള്ള ലോകത്തില് ഭാര്യാഭർത്തൃബന്ധം ആത്മഗ്രഹണമായിട്ട് നിൽക്കണം. അറ്റാച്ച്മെന്റ് വേണം, ബോണ്ടേജ് വേണ്ട. അറ്റാച്ച്മെന്റ് വേണം, ബോണ്ടേജ് വേണ്ട. അപ്പൊ മനസ്സിലായി, ബന്ധം വേണം, ബന്ധനം വേണ്ട. ഇതങ്ങനെ പറയാൻ കാരണം, ഒരു ദിവസം ഭാര്യ മരിക്കും, ഒരു ദിവസം ഭർത്താവ് മരിക്കും, ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗ എന്നറിഞ്ഞ് ഒരുമിച്ച് അമ്പലത്തിൽ പോവാ, ഒരുമിച്ച് നടക്കാം. ഭാര്യയുടെ ജന്മദിനത്തിന് ഭർത്താവ് പരിപാടി കുറയ്ക്കാം, ഭർത്താവിന്റെ ജന്മദിനത്തിന് ഭാര്യ പരിപാടി കുറയ്ക്കാം. സാധിക്കുമെങ്കിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മക്കൾക്ക് പോലെ ശ്ലോകങ്ങൾ പറഞ്ഞു വയ്ക്കാം. ആവശ്യമില്ലാത്ത നടക്ക് പ്രശ്നമുണ്ടാക്കുന്ന രീതിയില് സംസാരിക്കാതിരിക്കാം. നമ്മൾ കേൾക്കോട്ടാ, കയ്യിൽ നിന്ന് വിട്ട കല്ലും തോക്കിൽ നിന്ന് പോയ ഉണ്ടയും അതേപോലെ വില്ലിൽ നിന്ന് പോയ അമ്പും വായിൽ നിന്ന് വിട്ട വാക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. അല്ലേ, നാവിൽ നിന്ന് പോയ വാക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല, കയ്യിൽ നിന്ന് വിട്ട കല്ല് തിരിച്ചെടുക്കാൻ പറ്റില്ല. നമ്മളെ ഒരു ബോ അല്ല, വില്ലിൽ നിന്ന് വിട്ട അമ്പ് തിരിച്ചെടുക്കാൻ സാധിക്കില്ല, തോക്കിൽ നിന്ന് വിട്ടുപോയ ഉണ്ട തിരിച്ചെടുക്കാൻ സാധിക്കില്ല. അപ്പൊ ഇന്നത്തെ ജീവിതം സ്വർഗസമാനമാക്കണമെങ്കിൽ നമുക്ക് ഉയരാം, നടുവിൽ തിന്ന നടുവിൽ നേടിയിടാം. നമുക്ക് നാമേ പണിവരുന്ന നരകവും അതുപോലെ. ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ദേവപ്രശ്നം വെച്ചാൽ ആ പ്രശ്നം കൂടെ അല്ലാണ്ട് കുറഞ്ഞില്ല. ഈ പ്രശ്നം വെച്ചിട്ടൊന്നും ലോകത്തിൽ ആരും പ്രശ്നം പരിഹരിച്ചിട്ടൊന്നുമില്ല. ഇപ്പൊ ചിരിച്ചുകൊണ്ട് ജീവിക്കാം. ജീവിക്കുന്നത് സ്വർഗത്തിലേക്ക് പോകാനല്ല. ഇവിടെ നിന്ന് നോക്കിയാലറിയാം, നിങ്ങൾ ആരും സ്വർഗത്തിലേക്ക് പോകില്ല. മിക്ക ഉറപ്പാ, ഇവിടെ നിന്ന് ഉറപ്പായിരിക്കറിയാം. എന്താ കാരണം? അവരാകെ 141 കസേരയാണ് ഉള്ളത്, അത് തിരുവനന്തപുരത്തുള്ള. അപ്പൊ സ്വർഗത്തിലേക്ക് പോകുന്നവരെല്ലാം ജീവിക്കുന്നത്,
ഇവിടെ സ്വർഗ സമാനമായി ജീവിതം. അപ്പൊ മനസ്സിനെ ഉയർത്താനുള്ള ആചാരങ്ങള്, ശരീരത്തെ ആരോഗ്യമുള്ളതാക്കാനുള്ള ആചാരങ്ങള്, കുടുംബ ബന്ധം ദൃഢമാക്കാനുള്ള ആചാരങ്ങള്. എന്താ സുഖദ്രയമോ വീട്ടിനകത്ത് ശാന്തമാണെങ്കിൽ ചിലപ്പോ ഭാര്യയ്ക്ക് ദേഷ്യം വരും, അതൊന്നും സാരമില്ല. അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ മാറും. ചിലപ്പോ ഭർത്താവിന് ദേഷ്യം വരും, അതെല്ലാം വിട്ടേക്കണം. വേണ്ടാത്തത് കൊണ്ട് നടക്കരുത്, ബാന്ധം കൊണ്ട് നടക്കരുത്. ചിരിക്കാൻ പഠിക്കണം. ഈ കണ്ണൂരിൽ ആർക്കും ചിരിക്കാൻ അറിയണം. രാവിലെ ഞാൻ ശ്രീനാരായണ ഗുരു എഞ്ചിനീയറിംഗ് കോളേജിലെ ക്ലാസ് എടുത്തത് 300 കുട്ടികളുണ്ടായിരുന്നു. വാല്യൂ ബേസ്ഡ് ലൈഫാണ് ക്ലാസ്. ഒറ്റ കുട്ടികൾ ചിരിക്കാനില്ല. ഈ ചിരിക്കാൻ തീയേയും തീയേയും പറഞ്ഞോ. നല്ലത് ചിരിച്ചോണ്ട് ജീവിച്ചൂടെ, എന്തായാലും കുഴപ്പം. അതും ആ ചീഞ്ഞ തണ്ണീർമാത്രം മാറി മുഖം വെച്ചോണ്ട് ഇരുന്നിട്ട് സമയത്തിനാ നമ്മുടെ ജീവിതത്തിൽ ഉറക്ക ചിരിക്കണ്ട. ഒരു ചിരി പുറത്ത് എപ്പോഴും ഉണ്ടാവും. കാവ്യ മാധവനെ പോലെ ദുഃഖി ചവളെ അറിയാറില്ലേ, കവ്യാനായ വളരെ പുറത്തൊക്കെ ഒരു ചിരി ഉണ്ടാവും. നല്ല ചിരിയ സച്ചിൻ ടെണ്ടുൽക്കറിലെ ഇറക്കി ഉണ്ടാവും. അമിതാഭച്ചന്റെ പണി കൂടുതലും അല്ലേ? അമിതാഭച്ചൻ പറഞ്ഞതാണ് അങ്ങനത്തെ 20 വയസ്സായി 30 വന്നാൽ ചെയ്യുന്നു. ഏതായാലും ഇങ്ങനെ ചിരിച്ചോണ്ട് വരുന്നതാണ്. ആ ദിലീപിനെ കെട്ടിപ്പിടിക്കുന്ന ഒരു സീനൊക്കെ ഒരു കുട്ടിയുടെ അഡ്വർട്ടൈസ്മെന്റ് സന്തോഷം കൊണ്ട് ഇല്ലേ. ഈ സന്തോഷിക്കുന്ന എത്രയൊക്കെ നമ്മുടെ ജീവിതത്തിലുള്ള ശരിക്കും പറഞ്ഞ ഇന്നസെന്റ് സംസാരിച്ച കേട്ടാൽ തന്നെ ചിരിക്കും അല്ലേ. കലാഭവൻ കലാഭവൻ മണിയുടെ ജന ഇതൊക്കെ നാളാം തമ്പുരാൻ എന്ന സിനിമയിൽ എന്തോ ഒരു രസ മോഹൻലാലിന്റെ അഭിനയം. പിന്നെ എനിക്ക് ഞാൻ ശരിക്കും മലയാളി അല്ലാട്ടോ, ഞാൻ കന്നടത്തിലാണ്. എന്റെ മദർത്തങ്കി കന്നടയാ. ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് 10 ജന്മം വേണ്ടി 10 ജന്മം കേരളത്തിൽ തന്നെ ലഭിക്കണമെന്നാണ്. കാരണം ചിലരൊക്കെ കാണപ്പെടുത്തേക്കും ഈ ജഗതി ഒരു നോർത്ത് ഇന്ത്യക്കാരന്റെ കൈപിടിച്ച് ഇങ്ങനെ വാർക്കുമ്പോ ദുഷ്മൻ തും ദുഷ്മൻ മേളാ ദുഷ്മൻ തീരെ ജഗളകരയോ തുമ്പോ മുൻസേ മുൻസേ ജഗളകരയോ ദുഷ്മനെ ക്യാക്കിയാ തുമ്പോ കഞ്ഞി ഇങ്ങനെ എടുത്ത് എന്തൊരു രസമല്ലേ. പിന്നെ വേറൊരു സിനിമയിൽ രേവതി പറയുന്നത് നിങ്ങൾ ചിരിക്കാനില്ലേ, ഇപ്പൊ നിങ്ങൾ ചിരിക്കുന്നുണ്ടല്ലോ. കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞപ്പോ ചിരിച്ചില്ല. ഇപ്പൊ ചിരിക്കാൻ ധാരാളം ഉണ്ട് ഇവിടെ. ജഗതിയുടെ ഒക്കെ അഭിനയം, നമ്മുടെ കലാഭവൻ മണിയുടെ അശോകൻ സ്വദേ എന്ന് പറഞ്ഞൊരു സിനിമയാണ്. മറ്റേ കാണാം സ്വന്തം ലേഖകൻ സ്വദേ. അല്ലാതെ ഒരുപാട് മുഖത്തെ ഓക്സിജൻ എടുത്ത് അവതാരം ജഗതി ആ മന്ത്രിയോട് പറയാം ഇതിനെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കണം. ഇതിനറിയോ അവരെ പെട്ടിക്കറ ശരിയാക്കാം. പെട്ടിക്കറയിൽ വന്നപ്പോഴത്തേക്കും ഭക്തപ്രതിനിധികൾ പറഞ്ഞു ഒരാൾക്ക് നല്ല മധുരമുള്ള ചായ, മറ്റേക്ക് പാക ഒഴിക്കാത്ത ചായ, മറ്റൊരാൾക്ക് കപ്പൻ ചായ, മറ്റൊരാൾക്ക് കാപ്പി എല്ലാം. അയാൾ ഒരേ ചായ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ഇപ്പൊ പറഞ്ഞ വേദം പറഞ്ഞ് 16 പേർക്കും കൊടുത്തു. എന്തൊരു രസ. ചിരിക്കാൻ മാത്രമുള്ള കേരളം, ദൈവത്തിന്റെ സ്വന്തം നാട്. ഈ നാട്ടിലാ നമ്മൾ ഈ ചീഞ്ഞ തണ്ണീർമത്തൻ മാതിരി മുഖം വെച്ചുകൊണ്ടിരുന്നത്. ഞാൻ ചിലപ്പോ വിചാരിക്കാറുണ്ട് കൂടാംകുളം കൂടാംകുളത്തില് അവരൊക്കെ സമരത്തിന് പോയിരുന്നു. 15,000 കോടി രൂപ ചെലവഴിച്ച് കഴിഞ്ഞ് അടുത്ത മാസം ഉദ്ഘാടനത്തിന് നിൽക്കുമ്പോഴാ ഇപ്പൊ സമരം. ആരുടെ പെന്തക്കോസ്ത് ക്രിസ്ത്യാനികളുടെ ആരാധ്യനായ അച്യുതാനന്ദ എന്ത് ചെന്നു വെട്ടു എന്നെ തോന്നുക. 15,000 കോടി രൂപ ചെലവഴിച്ച ഒരു കൂടെ നിർത്താൻ പറ്റുമോ? തുടക്കത്തിന് വേണ്ടത് വെക്കേണ്ടിയിരുന്നു. നിങ്ങൾക്കറിയോ മുല്ലപ്പെരിയാർ അടക്കാത്ത ഇപ്പൊ ആരെങ്കിലും സംസാരിക്കാനുണ്ടോ? മുല്ലപ്പെരിയാർ ശരിയാക്കിയോ? ശരിയാക്കിയോ? എന്താ സംഭവിക്കുന്നത് അറിയോ? ജയലളിത മൂന്നാമച്ചിമാരാണ് ഇന്ത്യയെ നടപ്പിക്കുന്നത്. ഒരെണ്ണം മമതാ ബാനർജി ആകെ ജീവകത്തിന്റെ അത്രയും, വേറൊരെണ്ണം 10-80 വർഷമായിട്ട് കുമാരിയ ഇപ്പോഴും കുമാരി ജയലളിത, വേറൊരെണ്ണമാണ് പൂരംദേവിയെ പോലെ എന്റെ പേരിൽ തോന്നാൻ പറഞ്ഞില്ല. എന്താ അവസ്ഥ? ആ ജയലളിത എനിക്ക് അറിയാം മെയിനിട്ട്, ഞാൻ വിളക്കഴിച്ചിരിക്കുന്ന ചെന്നൈന്നാ. അപ്പോ ആ ജയലളിത ഹിന്ദു ഇന്ത്യൻ എക്സ്പ്രസ് വെക്കാൻ പോയിട്ട് അതേപോലെ തമിഴിൽ എല്ലാ പത്രത്തിലും അതേ പേജിലുള്ള അഡ്വർട്ടൈസ്മെന്റ് കൊടുത്തു. ഇനി കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കള് മുല്ലപ്പെരിയാർ അടക്കത്തിനെതിരെ സമരം ചെയ്താൽ നിങ്ങൾക്ക് തമിഴ്നാട്ടിലുള്ള ഭൂമിയുടെ സ്വത്ത് ഞാൻ പ്രസിദ്ധീകരിക്കും. ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് തമിഴ്നാട്ടിലുള്ള സ്വത്തിന്റെ വിവരം ഞാൻ പബ്ലിക്കായിട്ട് പ്രസിദ്ധീകരിക്കും.
അതോടുകൂടി മുല്ലപ്പെരിയാറും പോയി ചപ്പകശ്ശേരി കനാലും പോയി ചേനയും പോയി തേക്കും പോയി. അതിനുവേണ്ടിയിട്ട് ആ അമ്മച്ചിയുടെ രക്ഷ കൊടിക്കത്തി. അവര് ഇവിടെ ഉള്ളവരുടെ സ്വത്ത് തമിഴ്നാട്ടിലുള്ളതിന്റെ ലിസ്റ്റ്. പ്രതിപക്ഷത്തിനും കുഴപ്പമില്ല, ഇപ്പോ ഭരണപക്ഷത്തിനും കുഴപ്പമില്ല, മുല്ലപ്പെരിയാർ കൊട്ടിയാലും കുഴപ്പമില്ല, ആൾക്കാർ ചത്താലും കുഴപ്പമില്ല. കാരണം നമ്മുടെ സ്വത്ത് പുറത്തേക്ക് അറിയരുത്. തിരിച്ച് ഞാൻ കുടുംബ ബന്ധത്തെ കുറിച്ച് പറയാൻ വന്നാൽ നമ്മുടെ വീട്ടില് നമ്മുടെ വീട് ഒരു സ്വർഗമാക്കണം. ദൈവം സ്വർഗമാക്കില്ല. നമ്മുടെ വീട്ടിലെ വാതിൽക്കര് ഗുരു അറിയപ്പൻ ഈ വീടിന്റെ ഐശ്വര്യം, യഹോവ ഈ വീടിന്റെ നിത്യ സന്ദർശകൻ, അല്ലാഹു ഈ വീടിന്റെ നാഥൻ എന്ന് എഴുതി വെച്ചാൽ ചുവട്ടില് ബ്രാക്കറ്റിൽ ഒരു വഴിയും കൂടി എഴുതി വെച്ചാ ഞാൻ കുളമാക്കിയ വീടിന്റെ നല്ല ഗുരുവനാവുന്നു. ഈ ഗുരുവായൂരത്തിന്റെ ജോലി ഒന്നല്ല എന്റെ വീട് ശരിയാക്കല്, എന്റെ ജോലിയ താൻ താൻ നിരന്തര ചെയ്യുന്ന കർമ്മങ്ങൾ മറ്റൊരുവനായി വഹിച്ചിടുക എന്നേ വരൂ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അവരെ അനുഭവിക്കാം. അപ്പൊ നമ്മുടെ മനസ്സിനെ ഉയർത്തുക, ശരീരത്തിനെ ഉയർത്താനുള്ള ആചാരങ്ങൾ, കുടുംബ ബന്ധത്തെ ദൃഢമാക്കാനുള്ള ആചാരങ്ങൾ, സമൂഹ ബന്ധത്തെ ദൃഢമാക്കാനുള്ള ആചാരങ്ങൾ. ഗണേശോത്സവം നിങ്ങൾ എല്ലാവരും ഒരുമിച്ചു വന്നു, ഒരു ജാതിയില്ല, ഒരു മതമില്ല, എല്ലാവരും നേരത്തല്ല. നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഒരു പ്രശ്നമില്ല. സമൂഹ ബന്ധം, ശിവരാത്രി, ഗണേശോത്സവം, വിജയദശമി, കൃഷ്ണാഷ്ടമി, സ്കന്ദഷഷ്ഠി, വിഷു, എല്ലാം നമ്മൾ ഒരുമിച്ച് വരുന്നു. എന്തിനാ? നമ്മുടെ ക്ഷേത്ര ഉത്സവം, ഗ്രാമദേവത, പരദേവത, ഗ്രാമദേവതയുടെ ഉത്സവത്തിന് എല്ലാവരും ഒരുമിച്ച് വരും. ക്ഷയിക്കാൻ പറയും, പരസ്പരം പഞ്ചമരം, അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിൽ പോകും. എന്തൊരു ബന്ധം ഈ ക്ഷേത്രോത്സവത്തിന് നമ്മൾ എന്ത് സ്വന്തത്തിലേക്ക് പോകാനാ? ബന്ധം വർദ്ധിപ്പിക്കാൻ എല്ലാവരും തമ്മില്. വളരെ രസകരമായിട്ടുള്ള 10 ദിവസം ഒരു വർഷത്തില് നമ്മൾ ഒരുമിച്ച് ചേരാൻ ഉപയോഗിക്കുന്നു ക്ഷേത്രോത്സവം. എത്രയെല്ലാം കച്ചവട സ്ഥാപനങ്ങളാവില്ല, അവർക്ക് കച്ചവടം നടത്തി സാമ്പത്തികമായിട്ട് ഉയരാ. അവരിൽ നിന്നൊക്കെ ഓണത്തിന് എന്താ കേരളത്തിൽ നടന്നത്? ആസാമിലെ അത്രയും കച്ചവടക്കാർ, നാഗാലാൻഡിലെ കച്ചവടക്കാർ, കാശ്മീരിലെ കച്ചവടക്കാർ, ഭാരതം മൊത്തം കേരളത്തിലേക്ക് വന്നു. എന്തിനാ? മഹാബലി ഇവിടെ വന്നു വാമനാവതാരനായ കഥ മനുഷ്യന്റെ നന്മയ്ക്ക് ഉപയോഗിച്ചതിന്. ഭാരതം ഒന്നായി ഇലക്ട്രിസിറ്റി പോയാൽ ഡയറക്ട്ലി ഈ വയറിൽ നിന്ന് കണക്ഷൻ കൊടുക്കുന്ന ഓരോരുത്തർക്ക് കേരളത്തില് ഏതാണ്ട് 67 ലക്ഷം ജനങ്ങളാണ് ഓണത്തിന്റെ അന്ന് കേരളത്തിൽ ഉണ്ടായിരുന്നത്, കേരളീയരല്ലാത്തവര്. എന്നാ ഒരു ഓണത്തിന് നമ്മൾ സാമൂഹിക ഒത്തുചേരലിന് ഉപയോഗിച്ചു, വ്യാവസായിക അഭിവൃദ്ധിക്ക് ഉപയോഗിച്ചു, അതിലെ തുണി കച്ചവടത്തിന് ഉപയോഗിച്ചു. ചിലപ്പോ 70 രൂപയ്ക്ക് 2 സാരി, എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് 70 രൂപയ്ക്ക് 2 സാരി, ഒരു ചെറിയ മൊബൈൽ ഫോൺ അങ്ങോട്ട് കൊടുത്താൽ 2 വലിയ മൊബൈൽ ഫോൺ ഇങ്ങോട്ട് കിട്ടും. ഓണത്തിന് എന്റെ കയ്യിലുള്ള പഴയ TV കൊടുത്താൽ പുതിയ TV കിട്ടും. കയ്യിലുള്ള ആൾക്കാർ കാറാണെങ്കിൽ അത് കൊടുത്താൽ 1 ലക്ഷം രൂപയും കൂടി കൊടുത്താൽ പുതിയ കാറ് കിട്ടും. അതേപോലെ തന്നെ റിലയൻസിന്റെ ടെലിഫോൺ, ബ്രോഡ് ബാൻഡ്, ലൈഫ് ടൈമില് നിങ്ങൾക്ക് 1 പൈസയേ ഉള്ളൂ. എന്തൊക്കെയാ ഓണത്തിന്റെ പേരില് കിട്ടിയത്? അപ്പൊ ഓണം എന്ന ആ ചടങ്ങ്, വിഷു എന്ന ചടങ്ങ്, അല്ലെങ്കിൽ അക്ഷയപ്രതിയ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ സാധനം അടുത്തകാലത്തൊന്നും കേട്ടിട്ടില്ല. ഇപ്പോഴാ അക്ഷയപ്രതിയ. ഈ ആലപ്പുഴ ഭീമാ ജ്വല്ലറീസ്, അതിന്റെ ഒരു ബന്ധുവിന്റെ ആലപ്പുഴ ഭീമാ ജ്വല്ലറി അറിയാതെ അക്ഷയപ്രതികളൊന്ന് പോയി. ഇന്നിനറിയോ പെൺഡ്രൈവ് കൊടുക്കാൻ, പെൺഡ്രൈവ് കൊടുക്കാൻ പോയില്ല, അതിനകത്തേക്ക് കയറാൻ നോക്കില്ല, ഷട്ടറിട്ടിരിക്ക. ഞാൻ VHD ലോക്കാണ്. അല്ല, അകത്ത് കയറിയപ്പോ മൊത്തം പെൺകുഞ്ഞിനെ പോലെയുള്ള സ്ത്രീകൾ, പർദ്ധയിട്ട സ്ത്രീകൾ, മൊത്തം പെൺകുൻ. അക്ഷയപ്രതിയെ മുസ്ലിം മതവും തമ്മിൽ എന്താ ബന്ധം? എന്നിട്ട് അവരെയുള്ള ലക്ഷ്മീകാന്തൻ എന്നോട് പറയും, ഇപ്പൊ അക്ഷയപ്രതിയൊക്കെ ഹിന്ദുക്കളല്ല പറഞ്ഞ, മൊത്തം മുസ്ലിങ്ങളല്ല പറഞ്ഞ്. അതിനാ 1 മണിക്കൂറിപ്പോ ഷട്ടറിടും, അകത്തുള്ള ആൾ പുറത്തേക്ക് പോയിട്ട് അകത്ത് സ്ഥലമുണ്ട്. ഈ അക്ഷയപ്രതി എന്ന് പറഞ്ഞാൽ എന്താ? മലയാളത്തിലെ 2-ാമത്തെ അക്ഷരം. അക്ഷയപ്രതി എന്ന് പറഞ്ഞാൽ എന്താ? മലയാളത്തിലെ 2-ാമത്തെ അക്ഷരം. ഒരു കുഴപ്പമില്ല, പക്ഷേ അമ്മ സ്വർണം എഴുതാൻ ഐശ്വര്യ. ഇപ്പൊ ലക്ഷ്മി അല്ല, ജയലക്ഷ്മി
സാമൂഹിക ബന്ധം വർദ്ധിപ്പിക്കാൻ നമ്മൾ ഉപയോഗിച്ചു. ദീപാവലിയുടെ അന്ന് ഷെയർ കേറുന്ന ചേർത്ത് കണ്ടിട്ടുണ്ടോ? ഷെയർ വാല്യൂ ദീപാവലിയുടെ അന്ന് ചിലപ്പോ കേറ് 400 പോയിന്റ് ആണ്. ദീപാവലി ഷെയർ വാല്യൂ തമ്മിലുള്ള ബന്ധം ദൈവത്തിനല്ല, പക്ഷെ അതൊക്കെ നമ്മൾ സമൂഹത്തിലെ നന്മയ്ക്ക് ഉപയോഗിച്ചു. അപ്പൊ മനസ്സിനെ ഉയർത്താനുള്ള ആചാരങ്ങള്, ശരീരത്തിനെ ആരോഗ്യമുള്ളതാക്കാനുള്ള ആചാരങ്ങള്, കുടുംബ ബന്ധം ദൃഢമാക്കാനുള്ള ആചാരങ്ങള്, സമൂഹ ബന്ധം ദൃഢമാക്കാനുള്ള ആചാരങ്ങള്. ഞാൻ കൈലാസത്തിലേക്ക് നടന്നുപോയി, ആമയിലേക്ക് നടന്നുപോയി, വൈഷ്ണോദേവിയിലേക്ക് നടന്നുപോയി, അതേപോലെ തന്നെ ബദ്രീനാഥിലേക്ക് നടന്നുപോയി. കാര്യമില്ല, അവിടെ ഇപ്പൊ ഇരുന്ന പ്രഭാഷണം നടത്തുന്നത് എത്ര പേരാണോ? ഋഷികേശിലും ഹരിദ്വാറിലും കോച്ചി വലിക്കുന്ന തണുപ്പ. ഫെബ്രുവരി മാസത്തില് 1 കോടി ആൾക്കാരാണ് ബംഗളിൽ മുങ്ങാൻ വരുന്നത്. 1 കോടി ആൾക്കാരാണ്. ഒറ്റയാളെ മരിച്ചതാണ്, ഗായത്രി വരുവാണ്ട് തന്നെ മരിച്ചു, അല്ലാതെ മരിച്ചിട്ടില്ല. അപ്പൊ ഈ ഭാരതം എന്താ അർത്ഥം? ഒറ്റക്കെട്ടായി ഗംഗയുടെ മുമ്പിൽ വരിക, വേറെ ഏതിനാ ഭാരതീയരെ ഒരുമിച്ച് കൊണ്ടുവരാൻ സാധിക്കാം? കുംഭമേളയ്ക്ക് സാധിക്കും. ഈ ജനുവരി മാസത്തിലൊക്കെ നിങ്ങൾ ഗംഗാനദിയിൽ മുങ്ങിയാലുണ്ടല്ലോ, അത് അവസാനത്തെ മുങ്ങല. എന്നിട്ട് 1 കോടി മുങ്ങുന്നു, എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. ഞാനൊക്കെ പിതൃകർമ്മം നടത്താൻ ഞാൻ ഗംഗയിൽ മുങ്ങിയപ്പോഴല്ലോ, കീറിയതോടുകൂടി എനിക്ക് എന്റെ കൺട്രോളില്ല, വിറച്ചില്ല, എന്റെ ബ്ലഡ് പ്രഷർ എന്താ എന്നോട് എനിക്ക് അറിയണം. ഞാൻ കൂട്ടത്തിൽ ഒരാളുണ്ടായിരുന്നതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ ഈ പുള്ളേരും ചെറുപ്പക്കാരും വയസ്സികളും എല്ലാം ഒരു പുരുഷനോടില്ല. ഈ വോളണ്ടിയേഴ്സ് കുറച്ച് പേരാണ്. ഞാൻ എന്തിനാ പറഞ്ഞത്? ജാതിക്കും മതത്തിനും ഭാഷയ്ക്കും സംസ്ഥാനത്തിനും അതീതമായി ഗംഗയുടെ മുമ്പില് നമ്മൾ ഒരുമിച്ച് വരുന്നു. കൈലാസത്തിലേക്ക് ഒരുമിച്ച് പോകുന്നു, അമർനാഥിലേക്ക് ഒരുമിച്ച് പോകുന്നു. അമർനാഥിലേക്ക് രാവിലെ 3 മണിക്ക് പട്ടാളത്തിന് ഗേറ്റ് തുറക്കാം. ഗേറ്റ് തുറന്നൊരു കേട്ടാ ഇത്രയുള്ള വഴി, അതിൽ കൂടെ 1 താഴെ എത്തിയാണ് കൃഷ്ണാരാമ ഗോവിന്ദ അവസാനത്തെ പോക്ക. അത് കുതിര ഇങ്ങോട്ട് വരും, ഒരു കുതിര അങ്ങോട്ട് പോകും, ചിലപ്പോ പള്ളക്ക് പറഞ്ഞു പോകുന്ന ആള്. ഭാഗത്ത് വറങ്ങലിച്ച കാറ്റ്, ചിലപ്പോ മഴ. എത്ര ഹിന്ദുക്കളെ ആ മുസ്ലിങ്ങൾ സഹായിക്കണമറിയോ? ആ മുസ്ലിങ്ങളുടെ ഇല്ലെങ്കിൽ ഹിന്ദു അമർനാഥി പോകില്ല. അമർനാഥിൽ നിന്നുള്ളത് ഭാരതത്തിന്റെ ഐക്യത്തിന്റെ പ്രതീകമാവുന്നു. ഞാൻ അത്ഭുതപ്പെടാറുണ്ട്, ഈ ഭാരതം ഒരൊറ്റ രാഷ്ട്രമായിട്ട് നിൽക്കുന്നു. കലാപാമി എന്ന സിനിമ കേട്ടല്ലോ, അതിന്റെ അവസാനത്തില് മോഹൻലാലിന്റെ അടുത്ത് ഒരു ഇംഗ്ലീഷ് അമ്മച്ചി പറയുന്നുണ്ട്, വി യുണൈറ്റഡ് യു. അപ്പൊ മോഹൻലാലിന് ഭയങ്കര ദേഷ്യം, വാട്ട് യുണൈറ്റഡ് യു സ്പ്രിക്കാസ് എന്നൊക്കെ കൊണ്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എനിക്ക് തോന്നാറുണ്ട് ഇംഗ്ലീഷുകാരാണ് ഇന്ത്യക്കാരെ ഒന്നാക്കിയത് എന്ന് പറയാറുണ്ട്. ഞാൻ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാറുണ്ട്, ഇംഗ്ലീഷുകാരാണ് ഇന്ത്യക്കാരെ ഒന്ന് ആക്കിയത്. ആക്കിയതിന്റെ ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്നത് ഈ ആക്കിയതിന്റെ നമ്മൾ അനുഭവിക്കുന്നു. എന്ത് നല്ലൊരാക്കിയായിരുന്നു? ഞാൻ കുവൈറ്റിലെ ക്ലാസ് എടുത്തപ്പോ 7ാം ക്ലാസ്സിലെ ഒരു കുട്ടി എന്നോട് ഒന്ന് ചോദിച്ചു, വാട്ട് ഈസ് ദ ഗ്രേറ്റ്നെസ് ഓഫ് ഇന്ത്യ, ഭാരതത്തിന്റെ മഹത്വം എന്താ? അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഒരു സിഖ് പ്രധാനമന്ത്രി, ഒരു ഹിന്ദു പ്രസിഡന്റ്, ഒരു മുസ്ലിം വൈസ് പ്രസിഡന്റ്, ഒരു ക്രിസ്ത്യൻ രാജ്യരക്ഷാ മന്ത്രി, 4 എണ്ണത്തിനെയും ഭരിക്കുന്നത് ഇറ്റലിയിൽ നിന്ന് വന്നൊരു അമ്മച്ചിയ. ഒരു പ്രശ്നം നമുക്കില്ല, ഇറ്റലിയിൽ നിന്ന് വന്നൊരു അമ്മച്ചി എന്താ ഈ നാളുമായിട്ട് ബന്ധം? ദൈവത്തിനെ അറിയുള്ളൂ. ഈ നാട്ടിന് അവർക്ക് വിശ്വാസമില്ല, അതുകൊണ്ടാണ് ചികിത്സയ്ക്ക് അമേരിക്കയിലേക്ക് പോകുന്നത്. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കണം, ഈ നാട്ടിൽ ഒന്നും കുഴപ്പമില്ല. ഈ സമൂഹ ബന്ധം അറിയണം, എത്ര ആചാരങ്ങളാണോ സമൂഹ ബന്ധം ഒരുമിച്ചാക്കാൻ. നോർത്ത് ഇന്ത്യക്കാര് വിദ്യകർമ്മം നടത്താൻ കന്യാകുമാരിയിലേക്ക് വരും, നമ്മൾ വിദ്യകർമ്മം നടത്താൻ ഗയാശ്രാദ്ധം കാശി ശ്രാദ്ധം നോക്കി നടക്കും. ശിവൻ കൈലാസത്തിലിരിക്കുന്നു, പാർവതി കന്യാകുമാരിയിലിരിക്കുന്നു. അപ്പൊ ഭർത്താവ് വടക്കേറ്റത്ത്, ഭാര്യ തെക്കേറ്റത്ത്, നമ്മൾ ഇന്ത്യക്കാര് അതിന്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ കൊണ്ട് നടക്കൊണ്ട് നടക്കുന്നു. ഇത് ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? എങ്ങനെ ചിന്തിച്ചാൽ നമ്മുടെ രാഷ്ട്രത്തിന്റെ ഐക്യം നോക്കാം. രാജസ്ഥാനിൽ നിന്ന് വന്ന കായം, ഹരിയാന വന്ന ഉരുവ, ഉത്തർപ്രദേശത്ത് നിന്ന് വന്ന മല്ലി, മധ്യപ്രദേശത്ത് നിന്ന് വന്ന മരിപ്പ, ബംഗാളിൽ നിന്ന്
ഒഡീഷയിൽ നിന്ന് വന്ന മഞ്ഞപ്പൊടി, ആന്ധ്രാപ്രദേശത്തിൽ നിന്ന് വരുന്ന മുളക്, കർണാടകത്തിൽ നിന്ന് വരുന്ന വെള്ളം അല്ലെങ്കിൽ എണ്ണ, തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറി, കേരളത്തിലെ വെള്ളമെടുത്താണ് നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്നത്. നമ്മുടെ സാമ്പാർ, ഈ സാമ്പാർ എന്ന് പറയുന്ന സാധനം ഓൾ ഇന്ത്യ, രാജസ്ഥാൻ മുതൽക്ക് തമിഴ്നാട് വരെ ഒരുമിച്ച് ചേർക്കുന്നു. നോർത്ത് ഇന്ത്യയിലെ കറിക്ക് സൗത്ത് ഇന്ത്യൻ സ്പൈസസ് വേണം, സൗത്ത് ഇന്ത്യയിലെ കറിക്ക് നോർത്ത് ഇന്ത്യൻ സ്പൈസസ് വേണം. അങ്ങനെ നോർത്ത് ഇന്ത്യയും സൗത്ത് ഇന്ത്യയും തമ്മില് എന്തൊരു ബന്ധം? ശ്രീരാമൻ അയോധ്യയിൽ നിന്ന് തെക്കോട്ടാണ് വന്നത്, ചൈനയിലേക്കല്ല പോയത്. ഹസ്തിനപുരത്തിന്റെ പാണ്ഡവര് പാലക്കാട് ജില്ല വരെ വന്ന് ഈ ഭാരതപ്പുഴ എന്ന പോയിന്റില് നീളാമതിയിൽ കുളിച്ചു. അതുകൊണ്ടാ നീളാമതിക്ക് ഭാരതപ്പുഴ എന്ന പേരുണ്ടായി. ശ്രീരാമൻ മടക്കയറ്റത്തിന് തഴയമംഗലം വരെ വന്നു, ജടായു മംഗലം പട്ടാളക്കര വരെ. നമ്മുടെ രാഷ്ട്രത്തിന്റെ ഐക്യം നോക്കാം, അതെല്ലാം രാമായണത്തിലുണ്ട്, മഹാഭാരതത്തിലുണ്ട്. നമ്മുടെ രാഷ്ട്രത്തിന്റെ ഐക്യത്തിന്റെ ഓരോ പ്രതികം ഇവിടെ പൂജാരി ഉണ്ടെങ്കിൽ അങ്ങനെ രാവിലെ എണീറ്റത് ശങ്കില് വെള്ളം പിടിച്ച് എന്താ മന്ത്രമില്ല, ഗംഗയിൽ ജൈമനയും ചെയ്യുക, ഗോദാവരി ശതദ്രുതി നർമ്മദേ സിന്ധുദാവേരി ജലേഷ്മിൻ സന്നിധിയും കുരു എന്നത് താഴെ വെച്ച് അക്ഷരം അരി നെല്ല് തുളസി ചന്ദന കൈയെടുത്ത് താമരങ്കാരെയും വിശ്വമുഖാരെയും സദാശിവാമുദായും നാരായണനെയും നമോ നമ ഗംഗാ ഭഗവതി അകച്ച അകച്ച ആവാഹയാമി എന്ന് പറഞ്ഞ് പലത്തെ മുക്കിക്കൂടെ ഞാൻ അകത്തേക്ക് എടുത്ത് ഇടത്തെ മുക്കിക്കൂടെ വിട്ടതാ ഗംഗാമതി ആവാഹിക്കുന്നത്. ആ ഗംഗ എവിടെയുള്ളത്? വടക്കേ അറ്റത്ത്. ആ ഗംഗാമതിയെ നമ്മൾ ആവാഹിക്കാൻ തുടങ്ങിയത് 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രിക്ക് ശേഷമല്ല. ഇവിടെ പുരാണത്തിൽ എഴുതിയിട്ടുണ്ട് വിഷ്ണു പുരാണം, പത്മപുരാണം. അപ്പൊ ഈ രാഷ്ട്രത്തിന്റെ ഐക്യം ഇപ്പോഴും നിങ്ങൾ നോക്കാം. നിങ്ങൾ ആന്ധ്രയിൽ പോയാൽ, രാജസ്ഥാനിൽ പോയാൽ, കാശ്മീരിൽ ഞാൻ പോയി, അബുദാബി പോകുമ്പോ അർദ്ധരാത്രിക്ക് ശ്രീനഗറില് അർദ്ധരാത്രിക്ക് ഒറ്റമുണ്ട് വിളിച്ചുകൊണ്ട് 26 കിലോമീറ്റർ ഞാൻ നടന്നു. കാശ്മീരിൽ എന്തൊക്കെ പ്രോബ്ലം നമ്മളെ ഒറ്റയ്ക്ക്, ഞാൻ മാത്രമല്ലായിരുന്നു, വേറെയുള്ള ആൾക്കാരോട് ഞങ്ങൾ വലിക്ക, ഇത് മരിക്കാൻ വേണ്ടി തന്നെ പോവാണ്. എന്നാ പോയി നോക്കിയിട്ട് വരാം. 11:30 ഇറങ്ങി, 1:30 ഞാൻ തിരിച്ചാ വന്നത്. ഇങ്ങനെ പിടിച്ചൊന്നുമില്ല, ഇങ്ങനെ ഒന്നുമില്ല. എന്റെ മുണ്ട് കണ്ടാൽ അറിയാം ഇയാൾ കാശ്മീരുകാരനല്ല, വേറെ എന്നെ വെളിയിച്ചോല. ഞാൻ മുഴുവൻ നടന്നു, പിറ്റേ ദിവസവും നടന്നു, അവസാനേക്ക് തോന്നിയത് നടന്ന, ഇറങ്ങിയത് നടന്ന. എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ രാഷ്ട്രം നല്ലതാ, നല്ല രാഷ്ട്ര. ഇവിടുത്തെ രാഷ്ട്രീയക്കാരാ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ധർമ്മം ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന പ്രാർത്ഥിച്ച ധർമ്മ ഭാരതീയ സമസ്ത സുഖിനോ ഭവന്തു എന്നല്ല നമ്മൾ പ്രാർത്ഥിച്ചത്, ഹൈന്ദവാഹ സമസ്ത സുഖിനോ ഭവന്തു എന്ന് നമ്മൾ പ്രാർത്ഥിച്ചില്ല. നമ്മുടെ ധർമ്മത്തെ പഠിക്കണം, പഠിക്കാൻ ആവശ്യമായിട്ടുള്ള യൂട്യൂബിലുണ്ട്, വെബ്സൈറ്റിലുണ്ട്, ISH.org. യൂട്യൂബില് 4800 മണിക്കൂറുണ്ട്, വെബ്സൈറ്റില് 42,000 മണിക്കൂറുണ്ട്. പഠിക്കണം, ക്രിസ്ത്യാനിയെ മുസ്ലിമിനെ പഠിപ്പിക്കണം, കണ്ണൂരില് മാർക്സിസ്റ്റ് പാർട്ടിക്കാര് പഠിക്കാൻ അശ്വരായി മുമ്പോട്ട് വരുന്നുണ്ട്. എനിക്ക് അത്രേ തോന്നി. കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വന്നപ്പോ 14 പരിപാടിയില് 12 സംഘടിപ്പിച്ച മാർക്സിസ്റ്റാർട്ടിക്കാരാ. ഇത്രയും വലിയ സന്തോഷം എനിക്ക് ജീവിതത്തിൽ തോന്നിയിട്ടില്ല. എല്ലാവർക്കും താല്പര്യമുണ്ട്. അതേപോലെ ഞാൻ പറയുന്നു, ഹൈന്ദവ ജനത അവരുടെ മഹത്വം അറിയണം. 51% ഹിന്ദുക്കൾ കേരളത്തിലില്ല, 37% ഉള്ളൂ ഹിന്ദുക്കൾ കേരളത്തിൽ, 37 ഉള്ളൂ. അറിയണം, തിരിച്ച് ഹൈന്ദവ ധർമ്മം നിലനിൽക്കണമെങ്കിൽ മറ്റാരെയും നിലനിർത്തേണ്ട. നമുക്ക് ഹിന്ദുവാണെന്ന് അഭിമാനം ഉണ്ടാവണം. നിങ്ങൾ മാർച്ചിറ്റാണോ, കോൺഗ്രസോ, BJPയോ, ആരുമാകട്ടെ, ഈ പൈതൃകത്തിന്റെ അവകാശികളാണ്. അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും ജീവിതത്തിൽ വളർത്തെടുത്ത് ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നയത്തിന് നൽകത്തിൽ അനാചാരം സദാചാരം ദുരാചാരം മുറതിരിച്ച് കൃത്യമായിട്ട് മനസ്സിന്, ശരീരത്തിന്, കുടുംബത്തിന്, സമൂഹത്തിന്, രാഷ്ട്രത്തിന് സസ്റ്റൈനബിൾ ആൻഡ് പെർമനന്റ് നന്മ വരുത്തുന്ന വിധത്തിൽ നമ്മൾ ആചാരങ്ങൾ ഉപയോഗിക്കണം. കഴിഞ്ഞ വർഷം 9 ജൂലൈ നാസയിൽ പോയിരുന്നു ഞാൻ അമേരിക്കയില്. അവിടെ മിക്കവാറും
ഒരു ദിവസം തിരുവനന്തപുരത്തേക്ക് വരിക,
ശക്രത്തെ പോവാ വിദ്യാഭ്യാസം അനുപ്പിയ ശക്രത്തെമാരുടെ പേരൊന്ന് വായിക്ക. അതേപോലെ അഞ്ച് മുസ്ലിം മന്ത്രിമാരുടെ വകുപ്പുകളിലെ ശക്രത്തെമാരുടെ പേരുകൾ വായിക്ക. ഒരു ഹിന്ദുവിന്റെ പേര് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഞാൻ തിരുവനന്തപുരത്ത് ഞാൻ ഇന്നലെ രാവിലെ പാർട്ടത്തോട് നാല് പോസ്റ്റുകളായിട്ട് ഡിഗ്രിയും ഒരു പി എച്ച് ഡിയും 1947 ശേഷം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു സയന്റിസ്റ്റിനെ ഡിവിറ്റ് കൊടുത്തിട്ടുള്ളൂ, ഡോക്ടർ ഓഫ് ലിറ്ററേച്ചർ. അതും വാങ്ങിക്കാൻ ഭാഗ്യം കിട്ടിയ ഗോപാലകൃഷ്ണൻ വിചാരത്തിന്റെ പുറത്തല്ല സംസാരിക്കുന്നത്, വിചാരത്തിന്റെ പുറത്ത് നിങ്ങൾ അറിയണം കേരള ജനത രാഷ്ട്രത്തിൽ ഇവിടുത്തെ ഹിന്ദുക്കൾ എന്താണ് അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആവർത്തിക്കുന്നു, തെറ്റാണെങ്കിലും ആവർത്തിക്കുന്നു, അടുത്ത പ്രാവശ്യം നിങ്ങൾ ആത്മവാദികളെന്ന് എനിക്ക് അറിഞ്ഞോള, നിങ്ങൾ രാഷ്ട്രീയ പാർട്ടി എനിക്ക് അറിഞ്ഞോള, ജയിക്കുമെന്ന് ഉറപ്പുള്ള ഹിന്ദുവിനെ ജയിപ്പിക്കുക. കാരണം ഇനിയെങ്കിലും ഹിന്ദുവിന്റെ കണ്ണുനീര് ഈ മണ്ണിൽ വീഴാതിരിക്കാൻ വേറെ ഒരു ആത്മനയിക്കും എനിക്ക് സജസ്റ്റ് ചെയ്യാനില്ല. ഈ ധർമ്മം പഠിക്കുക. ഈ ക്രിസ്ത്യാനികൾ ഹിന്ദുവിനെ ചവിച്ചും വഞ്ചിച്ചും ഭക്തിച്ചും മതപരിവർത്തനം നടത്തുന്ന ബൈബിളിലെ വഴികൾ, അമേരിക്കയില് ഒരു 4 മാസം മുമ്പ് വാഷിംഗ്ടണിൽ പോയപ്പോ അവിടുന്ന് പേപ്പർ എനിക്ക് കിട്ടി. അവര് പറയുന്നത് അമേരിക്കക്കാർ പറയുന്നു ബൈബിൾ നിരോധിക്കണം, അത്ര തീവ്രവാദമാണ് ബൈബിളിലുള്ളത്. ആ ബൈബിളിൽ കുറെ പുസ്തകവും അവിടെ വെച്ചിട്ടുണ്ട്. ലവ് ജിഹാദിന്റേത് ഫ്രീയാണ്, ഹിന്ദു ധർമ്മത്തിന്റേത് ഫ്രീയാണ്, ബൈബിളിലേത് ഫ്രീയാണ്, നിങ്ങൾ എടുക്കണമെന്ന് ഊർജ്ജ നിർബന്ധവും എനിക്കില്ല. പക്ഷേ നിങ്ങൾ അറിയണമെന്ന നിർബന്ധം എനിക്കുണ്ട്. ഹൈന്ദവ സദസ്സിലല്ലാതെ ഗോപാലകൃഷ്ണൻ ഇത് പറയാൻ സാധിക്കില്ല. ഞാൻ പള്ളിയിൽ കാത്തിരിക്കാറുണ്ട്, മസ്ജിദിൽ കാത്തിരിക്കാറുണ്ട്, ഹിന്ദുക്കളോടല്ലാതെ എനിക്ക് പറയാൻ സാധിക്കില്ല. ഞാൻ ഇത് ഈ സദസ്സിൽ പറഞ്ഞത് അത് വേണ്ട എന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഇളയ പ്രശ്നം പറയുന്നു, അടുത്ത പ്രാവശ്യം എന്നെ വിളിക്കല്ലേ, അടുത്ത പ്രാവശ്യം എന്നെ വിളിക്കല്ലേ. എനിക്ക് എന്റെ മുമ്പിൽ രണ്ടേ ഉള്ളൂ, ഒന്ന് എന്റെ രാഷ്ട്രം, രണ്ട് എന്റെ ധർമ്മം. ഇന്ന് മരിച്ചു വീഴുമ്പോഴും ഞാൻ ആ ഭാഗം ചൊല്ലിയിട്ടേ ഞാൻ ജീവിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ സദസ്സിൽ അത് ഞാൻ പറയും. ഞാനല്ലാതെ ബുദ്ധി ചൈതന്യ പറയില്ല, ഭൂമാനന്ദ പറയില്ല, സദ്യ ചൈതന്യ പറയില്ല, അശേഷാനന്ദ സ്വാമി പറയില്ല, സായിബാബ പറയില്ല, അമരാനന്ദമായി പറയില്ല. ഒരാളെങ്കിലും ഇത് പറയണ്ടേ? ആ ഉത്തരവാദിത്വം ജഗദീശ്വരൻ എന്നെ ഏൽപ്പിച്ചത് സന്തോഷത്തോടുകൂടി ഏറ്റെടുത്തിരിക്കുന്നു. തിരിച്ചു പോകുമെന്ന ഉറപ്പൊന്നും എനിക്കില്ല, പോകണമെന്ന് എനിക്ക് ഉറപ്പില്ല, ആഗ്രഹമില്ല. കാരണം എന്റെ രണ്ട് മക്കള് ടോപ്പായിട്ട് നല്ല ജോലിയിലുണ്ട്, കറവൊന്നും എനിക്കില്ല. അത് എന്റെ പേഴ്സണൽ കാര്യം ഇവിടെ പറഞ്ഞതല്ല, ഇത് നിങ്ങളോട് പറയണം. അത് ഞാൻ പറഞ്ഞിട്ടേ എന്റെ പ്രഭാഷണങ്ങൾ അവസാനിപ്പിക്കാറുള്ളൂ. അതുകൂടി നിങ്ങളെ അറിയിക്കുന്നു. ഒന്നുകൂടി ഇമെയിൽ അഡ്രസ് ഉണ്ടെങ്കിൽ അവരൊന്ന് എഴുതിയിടുക. പിന്നെ വേദത്തിന്റെ സീരികൾ ഹോട്ടൽ സപ്ലയറായി ജീവിച്ച ഗോപാലകൃഷ്ണൻ ഇന്ന് പ്രഭാഷണം നടത്താൻ പാകത്തിന് ജഗദീശ്വരൻ വളർത്തിയത് എറണാകുളത്തെ MG റോഡിലെ ദ്വാരക ഹോട്ടലില് 3-4 വർഷം സപ്ലയറായി ജീവിച്ച് ജീവിതത്തിൽ ഒന്നുമില്ലാതെ നിങ്ങളുടെ മുമ്പില് ഈ പയ്യന്നുമായി വന്ന് ഇങ്ങനെ പ്രഭാഷണം നടത്താൻ സാധിച്ച ജീവിതത്തിന്റെ ഓട്ടോബയോഗ്രഫി രണ്ടു മൂലി കൊണ്ട് 2 ദിവസം കൊണ്ട് 9-ാമത്തെ എഡീഷനായി, 2 വർഷം കൊണ്ട് 9-ാമത്തെ എഡീഷൻ ഹൈക്കോടതി ജഡ്ജി പറഞ്ഞ് ധർമ്മശാസ്ത്രം വിവർത്തനം ചെയ്തിട്ടുണ്ട്. കൈലാസത്തിലേക്ക് നടന്നു പോയപ്പോൾ അനുഭവിച്ച വിവരങ്ങൾ അവിടെയുണ്ട്. 7 വർഷം ജ്യോതിഷം പഠിച്ചതിന്റെ ജ്യോതിഷം എന്താണെന്ന് വിവരണം അവിടെയുണ്ട്. മൊബൈൽ ഫോണിൽ ഇട്ട് കേൾക്കാവുന്ന 180 മണിക്കൂറുള്ള സ്പീച്ച് മെമ്മറി കാർഡ് അവിടെയുണ്ട്. 300 മണിക്കൂർ വേദം, 320 മണിക്കൂർ സ്പീച്ച്, 650 മണിക്കൂർ ഉള്ള പെൻ ഡ്രൈവ് അവിടെയുണ്ട്. കുറേയുണ്ട്, ഒന്നിന് കോപ്പി ആയിട്ടില്ല. എത്രത്തോളം കോപ്പി എടുത്ത് എത്രത്തോളം പേർക്ക് എത്തിക്കാൻ പറ്റുമോ ഗോപാലകൃഷ്ണൻ തൊഴിലോട് അഭ്യർത്ഥിക്കുന്നു. അത് ഈ കണ്ണൂര് മുഴുവനും എത്തിക്കാം. അത് കോപ്പി എടുത്ത് വിറ്റ് അതിന്റെ ലാഭം കൊണ്ട് നിങ്ങളൊരു വീട് വെച്ചാൽ ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ വരാം. മറ്റാവുന്നേടത്തോളം എത്തിക്കാം, എത്ര പേർക്ക് എത്തിക്കാൻ പറ്റുമോ എത്തിക്കാം. ഒന്നിനും കോപ്പി എത്തിക്കാം. നിങ്ങളുടെ ഉത്തരവാദിത്വം ഗോപാലകൃഷ്ണൻ എല്ലാ സ്ഥലത്തേക്ക്
इंटरनेट वोक हरिंद जनता लोक जनता कंजुट हिंदु धर्म स्वीक अब विषय मनसुट बंधमेंटय मनसुट बंधम ईश्वर संकल्प इन पर मनसानल पक्ष इन या भगवद्गीत अंत श्लोक रहा मूं दिवस
ഞാൻ വിവരിക്കുന്നുണ്ടാവും. സാധിക്കുമെങ്കിൽ വലിയ അവിടെ താമസിക്കാൻ സൗകര്യമുണ്ട്, ഭക്ഷണം ഉണ്ടാവും. ഓരൻ, എരിശ്ശേരി, പുളിശ്ശേരി, സാമ്പാർ, രസം, രണ്ടു കൂട്ടം പപ്പടം, ഉപ്പിലിട്ടത് ഒന്നും ഉണ്ടാവില്ല. കഞ്ഞിയും പുഴുക്കും മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിറഞ്ഞ ഹൃദയത്തോടുകൂടി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദീർഘ ആയുരാരോഗ്യ ഐശ്വര്യ അഭിവൃദ്ധിയസ്തു ഉത്തരോത്തര അഭിവൃദ്ധിയസ്തു ഇന്ത്യ പ്രാർത്ഥയാമി. ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഗണേശ്വരനും ജഗദീശ്വരനും ഭാരതീയ സംസ്കാരം എഴുതിയ ഋഷിവര്യന്മാരും ഭാരതമാതാവും നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗോപാലകൃഷ്ണന്റെ പ്രണാമ പ്രണാമ പ്രണാമം. നമസ്കാരം. നമ്മുടെ സ്ഥലത്തിനായി എന്റെ വാക്കുകൾ നിശ്ചയിച്ചോളൂ.